വെൽക്കം ടു വൺസ്. ഈ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് S4 ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിൻ്റെ 2019 സ്കീമിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. സോ നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിൻ്റെ DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് 4 മൊഡ്യൂൾസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് 4 മൊഡ്യൂൾസിൻ്റെ ക്വസ്റ്റ്യൻസ് ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൊഡ്യൂൾ 5, അതായത് ട്രാൻസ്ഫോമർ വരുന്ന മൊഡ്യൂൾ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്ന EET202 ആണ്. പേര് DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ നമുക്കതിൻ്റെ സിലബസ് ഫസ്റ്റ് ഒന്ന് നോക്കാം. മൊഡ്യൂൾ 5 സിലബസ് എന്തൊക്കെയാണ് അതിൽ പഠിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. വട്ട് ഇസ് എൻ ഓട്ടോ ട്രാൻസ്ഫോമർ? ദെൻ ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ്, അതായത് സേവിങ് ഓഫ് കോപ്പർ, ദെൻ റേറ്റിംഗ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ്, ദെൻ 3-phase ട്രാൻസ്ഫോമർ. 3-phase ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷനും അതിൻ്റെ വെക്റ്റർ ഗ്രൂപ്പിംഗും ആണ് ഇവിടെ പഠിക്കുന്നത്. ദാറ്റ് ഇസ് അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ പവർ ട്രാൻസ്ഫോമർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, ദെൻ ഡിഫറൻറ്റ് കണക്ഷൻസ് ഓഫ് 3-phase ട്രാൻസ്ഫോമർ, ദാറ്റ് ഇസ് സ്റ്റാർ സ്റ്റാർ, ഡെൽറ്റ ഡെൽറ്റ, സ്റ്റാർ ഡെൽറ്റ, അങ്ങനെയുള്ള. പിന്നെ വെക്റ്റർ ഗ്രൂപ്പിംഗ് ആണ് പഠിക്കുന്നത്. വെക്റ്റർ ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് സ്റ്റാർ സ്റ്റാർ 0, YY0, DD0, YD1, YD11, DY1, DY11. ഈ ഓരോ വെക്റ്റർ ഗ്രൂപ്പിങ്ങിൻ്റെയും അതിൻ്റെ ഫേസർ ഡയഗ്രാം, അതുപോലെ തന്നെ നമ്മളതിൻ്റെ സർക്യൂട്ട്, അതായത് എങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് ആ കറസ്പോണ്ടിങ് ഓരോ ഫേസ് ഷിഫ്റ്റ് നമുക്ക് കിട്ടും എന്ന ഓരോ ഇതിൻ്റെയും നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ പാരലൽ ഓപ്പറേഷൻ ഓഫ് 3-phase ട്രാൻസ്ഫോമേഴ്സ്. പിന്നെ നമ്മൾ പഠിക്കുന്ന 3-winding ട്രാൻസ്ഫോമേഴ്സ് ആണ്. എന്തുകൊണ്ട് നമ്മൾ 3-winding ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നു? സ്റ്റെബിലൈസേഷൻ ഓഫ് ടെർഷ്യറി വൈൻഡിംഗ്, ദെൻ ടാപ്പ് ചേഞ്ചിങ് ട്രാൻസ്ഫോമേഴ്സ്, നോ ലോഡ് ടാപ്പ് ചേഞ്ചിങ്, ഓൺ ലോഡ് ടാപ്പ് ചേഞ്ചിങ് ആൻഡ് ട്രൈ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ്. സോ നമുക്ക് മൊഡ്യൂൾ 5 പാർട്ട് എയിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. നമുക്ക് പാർട്ട് എയിൽ മൊഡ്യൂൾ 5 രണ്ട് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അല്ലേ? ഓരോ ക്വസ്റ്റിനും 3 marks ആയിരിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പവർ ട്രാൻസ്ഫോമേഴ്സ്. ഒരു 3 mark ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ എന്താണ് പവർ ട്രാൻസ്ഫോമേഴ്സും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സും തമ്മിലെ ഡിഫറൻസ്? എവിടെയാണ് നമ്മൾ പവർ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്? എവിടെയാണ്? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സൈഡിലാണ് യൂസ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് സൈഡിലാണ് നമ്മൾ ട്രാൻസ്മിഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പവർ ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിലോട്ട് വരുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറ് നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം, അതായത് നമ്മുടെ ഹൗസ് ഹോൾഡിലോട്ടൊക്കെ എത്തുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. അത് ലോ റേറ്റിംഗുള്ള ട്രാൻസ്ഫോമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ലോ വോൾട്ടേജ് റേറ്റിംഗ്, അതുപോലെ തന്നെ കെവിയർ റേറ്റിംഗും കുറവായിരിക്കും നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിലോട്ട് വരുമ്പം. ഇനി നമുക്ക് ഇത് നമ്മളൊരു ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇതിൻ്റെ ഡിഫറൻസ് പറയുമ്പോൾ നിങ്ങളൊരു ടേബിളായിട്ട് എഴുതുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് കാരണം പെട്ടെന്ന് അവർക്ക്, ഇപ്പോൾ വാല്യുവേഷൻ നടത്തുന്നവർക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് പവർ ട്രാൻസ്ഫോമറും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറും. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പവർ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടു ട്രാൻസ്മിറ്റ് പവർ, അതായത് ഹൈ വോൾട്ടേജിൽ പവർ. നമ്മൾ ട്രാൻസ്മിഷൻ സൈഡിലാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ട്രാൻസ്മിഷൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഹൈ വോൾട്ടേജിലാണ്. സോ നമ്മുടെ ഈ പവർ ട്രാൻസ്ഫോമേഴ്സ് എന്ന് വെച്ചാൽ എപ്പോഴും എന്തായിരിക്കും? ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സ് ആയിരിക്കും. ഇവിടെ ഇതെന്താണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് പവർ അറ്റ് ലോ വോൾട്ടേജ്, ലോ വോൾട്ടേജിലായിരിക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പവർ ട്രാൻസ്ഫോമേഴ്സിൻ്റെ റേറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ MVA റേറ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിൻ്റെ റേറ്റിംഗ് കുറവായിരിക്കും അല്ലേ? സോ KVAയിലായിരിക്കും അത് റേറ്റ് ചെയ്യുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സും പവർ ട്രാൻസ്ഫോമേഴ്സും വെച്ച് നോക്കുമ്പോൾ നമ്മൾ പവർ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്ന ഫോർ വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 11 kV. നമുക്കറിയാം ജനറേറ്റർ സ്റ്റേഷനിൽ നമ്മൾ 11 kV നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു, അതിനെ സ്റ്റെപ്പ് ഡൗൺ സ്റ്റെപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലേ? സോ ഇങ്ങനെ സ്റ്റെപ്പ് അപ്പ് ചെയ്തത് 11 kV, മോർ ദാൻ 11 kV ആണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്, നമ്മുടെ പവർ ട്രാൻസ്ഫോമേഴ്സ് വരുന്നത്. പക്ഷെ നമ്മൾ അറിയാം ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹൗസ് ഹോൾഡ് പർപ്പസിലോട്ട് നമ്മുടെ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? LT 11 kV ആയിരിക്കും. ഇനി അടുത്ത ഡിഫറൻസ്, നമുക്കറിയാം പവർ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ആവാം, സ്റ്റെപ്പ് ഡൗൺ ആവും. അപ്പം ജനറേറ്റിംഗ് സ്റ്റേഷനിൽ 11 kV ജനറേറ്റ് ചെയ്ത് പിന്നെ നമ്മളത് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പവർ ട്രാൻസ്ഫോമർ അവിടെ യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഹൈ വോൾട്ടേജ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൗസ് ഹോൾഡിന് നിയറുള്ള സബ് സ്റ്റേഷനിലോട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ പവർ ട്രാൻസ്ഫോമർ വെച്ച് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് പവർ ട്രാൻസ്ഫോമർ ക്യാൻ ബി യൂസ് ഫോർ ഇത് സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ. പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് എപ്പോഴും എന്തായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആയിരിക്കും. അതായത് നമ്മുടെ ഹൗസ് ഹോൾഡ് ആപ്ലിക്കേഷൻസിലോട്ട് അല്ല വോൾട്ടേജ് റിക്വയർമെൻറ്റിലോട്ട് നമ്മുടെ 11 kVനെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് വരണം. സോ അതിന് വേണ്ടി യൂഷ്വലി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആയിരിക്കും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുമ്പം. ഇനി ഈ പവർ ട്രാൻസ്ഫോമേഴ്സ് നമുക്കറിയാം പവർ ട്രാൻസ്ഫോമേഴ്സ് അതിൽ ലോഡ് ഫ്ലക്ച്വേഷൻസ് ഒന്നുമില്ല, അത് ഫുള്ളി എനർജൈസ്ഡ് ആയിരിക്കും. പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും അത് ഫുള്ളി എനർജൈസ് കണ്ടീഷനിലായിരിക്കും. സോ അത് നമ്മൾ മാക്സിമം എഫിഷ്യൻസിയിലായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഫുൾ ലോഡ് കണ്ടീഷനിലാണ് ത്രൂ ഔട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? 100% എഫിഷ്യൻസിയിലായിരിക്കും. 100% എഫിഷ്യൻസി അല്ലെങ്കിൽ 100% ലോഡിൽ മാക്സിമം എഫിഷ്യൻസി കിട്ടത്തക്ക രീതിയിലായിരിക്കും ഞാൻ അത് പവർ ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും? അവിടെ ലോഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. അതായത് എൻ്റെ സെക്കൻഡറിയിലെ ലോഡ് എന്ന് പറയുന്നത് പീക്ക് അവേഴ്സിലും ഓഫ് പീക്ക് അവേഴ്സിലും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പീക്ക് അവേഴ്സിൽ മാക്സിമം ലോഡായിരിക്കും, ഓഫ് പീക്ക് അവേഴ്സിലോട്ട് വരുമ്പോൾ എന്ത് പറ്റും? എൻ്റെ ലോഡിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ലൈറ്റ് ലോഡ് ആയിരിക്കും എൻ്റെ ട്രാൻസ്ഫോമറിൽ വരുന്നത്. സോ ലോഡ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. സോ അങ്ങനെയൊരു കണ്ടീഷനിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന് അതിൻ്റെ മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ 100% ആക്കി വയ്ക്കാൻ പറ്റില്ല. സോ ഒരു 70 to
80% ആ ലോഡ് കണ്ടീഷനിലായിരിക്കും മാക്സിമം എഫിഷ്യൻസി കിട്ടത്തക്ക രീതിയിലായിരിക്കും നമ്മൾ ഏത് ഡിസൈൻ ചെയ്യുന്നത്, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈൻ ഫോർ മാക്സിമം എഫിഷ്യൻസി അറ്റ് 75%, ഒരു ആവറേജ് 75% ലോഡിൽ മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിനെ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ പവർ ട്രാൻസ്ഫോമർ എടുക്കുമ്പോൾ 100% ലോഡിൽ മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ പവർ ട്രാൻസ്ഫോമറിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇനി നമ്മളറിയാം നമ്മുടെ ഈ പവർ ട്രാൻസ്ഫോമർ യൂസ്ഡ് ഇൻ പവർ ജനറേഷൻ ആൻഡ് റിസീവിംഗ് ഇൻ സബ്സ്റ്റേഷൻസിൽ, അതായത് ഹൈ വോൾട്ടേജ് എവിടെ യൂസ് ചെയ്യുന്നു അവിടെയാണ് നമ്മൾ പവർ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ, നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ്റെ നിയർ ആയിട്ടായിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ്. അവിടെ എത്തുമ്പോൾ നമ്മുടെ വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി യൂഷ്വലി പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ ആയിരിക്കും, അത് ട്രാൻസ്മിഷൻ അല്ലോ. ട്രാൻസ്മിഷൻ നമ്മൾ നമുക്ക് ന്യൂട്രൽ വേണ്ട, മൂന്ന് ലൈനിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. സോ നമ്മൾ എന്തെങ്കിലും സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സപ്ലൈ സൈഡിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമർ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ന്യൂട്രൽ വേണോ അല്ലേ, അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ ആയിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിന് പ്രിഫർ ചെയ്യുന്നത്. ഇനി ഇനി നമ്മൾ പവർ ട്രാൻസ്ഫോമർ എടുത്താൽ നമ്മൾ പറഞ്ഞാൽ അവിടെ ലോഡ് ഫ്ലക്ച്വേഷൻസ് ഇല്ല, അതായത് ത്രൂ ഔട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിലോട്ട് വരുമ്പോൾ അവിടെ ലോഡ് ഫ്ലക്ച്വേഷൻസ് ഭയങ്കര ഹൈ ആണ്. ഞാൻ പറഞ്ഞു നമ്മൾ കൺസ്യൂമർ ലോഡ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അവിടെ സെക്കൻഡറിയിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. സോ പീക്ക് അവേഴ്സിലും ഓഫ് പീക്ക് അവേഴ്സിലും നമ്മുടെ ലോഡ് കൂടിയും കുറഞ്ഞു ഇരിക്കും. സോ അവിടെ ലോഡ് ഫ്ലക്ച്വേഷൻസ് ഹൈ ആയിരിക്കും, പക്ഷേ പവർ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ലോഡ് ഫ്ലക്ച്വേഷൻസ് മിനിമം ആയിരിക്കും. ഇനി നമ്മൾ കോപ്പർ ലോസും കോർ ലോസും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പവർ ട്രാൻസ്ഫോമർ ഫുള്ളി എനർജൈസ്ഡ് ആയതുകൊണ്ട് 24 hours കോർ ലോസും കോപ്പർ ലോസും ഉണ്ടാവും. പക്ഷേ നമ്മൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിലോട്ട് വരുമ്പോൾ പ്രൈമറി ഫുള്ളി എനർജൈസ്ഡ് ആണ്. സെക്കൻഡറി കൂടെ കറണ്ട് ചെയ്യുന്നത്, സെക്കൻഡറി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നമ്മുടെ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ സെക്കൻഡറി കറണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും, നമുക്ക് അവിടെ കോർ ലോസ് എന്ന് പറയുന്നത് 24 hours സംഭവിക്കും. പക്ഷേ കോപ്പർ ലോസ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ലോസ് ആയിട്ടാണ് വന്നത്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ലോഡ് സൈക്കിൾ, നമ്മുടെ ലോഡിൻ്റെ സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് ഒരു അവറിൽ. ഇനി അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളെ പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അവിടെ ലോഡ് ഫ്ലക്ച്വേഷൻസ് മിനിമം ആണെന്ന് ഞാൻ പറഞ്ഞു. ലോഡ് ഫ്ലക്ച്വേഷൻസ് മിനിമം ആകുമ്പോൾ നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യുന്ന അതിന് എഫിഷ്യൻസി, അതായത് 100% അല്ലെങ്കിൽ 100% ലോഡിൽ മാക്സിമം എഫിഷ്യൻസി കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ എപ്പോഴും പവർ ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓപ്പറേറ്റഡ് ഫുൾ ലോഡ്, അതായത് ഫുൾ ടൈം നമ്മൾ എന്തായിരിക്കും ആ പവർ ട്രാൻസ്ഫോമറിനെ ഫുൾ ലോഡ് കണ്ടീഷനിലായിരിക്കും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എടുത്താലോ ഞാൻ പറഞ്ഞു അതിൻ്റെ സെക്കൻഡറിയിലെ ലോഡ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, അത് നമ്മുടെ പീക്ക് അവേഴ്സ് ആൻഡ് ഓഫ് പീക്ക് അവേഴ്സിൽ ലോഡ് ഒരു മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലോട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെ എന്ത് വയ്ക്കും, മെജോറിറ്റി ഓഫ് ടൈം നമുക്കറിയാം പീക്ക് അവേഴ്സിൽ മാക്സിമം ലോഡും ഓഫ് മെജോറിറ്റി ഓഫ് ടൈം എന്ന് വെച്ചാൽ ഓഫ് പീക്ക് അവേഴ്സ് ആയിരിക്കും അല്ലേ. സോ ഓഫ് പീക്ക് അവേഴ്സിൽ ലൈറ്റ് ലോഡ് കണ്ടീഷൻ ആയിരിക്കും. സോ ഓപ്പറേറ്റഡ് അറ്റ് ലോഡ്സ് ലെസ് ദാൻ ഫുൾ ലോഡ്, എപ്പോഴും നമ്മൾ ഫുൾ ലോഡിനേക്കാളും കുറഞ്ഞൊരു ലോഡിലായിരിക്കും മെജോറിറ്റി ഓഫ് ടൈം നമ്മൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് ഡിസൈൻ സച്ച് ദാറ്റ് കോർ ലോസ് ആർ മിനിമം. അപ്പോൾ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ കോർ ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുന്ന രീതിയിലൊരു കൺസ്ട്രക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ ഏതിന് ചൂസ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം നമ്മൾ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സ് ആലോ പവർ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ. സോ ഫ്ലക്സ് ഡെൻസിറ്റി എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഇവിടെ വരുമ്പോൾ ഫ്ലക്സ് ഡെൻസിറ്റി കുറവായിരിക്കും, വോൾട്ടേജ് റേറ്റിംഗ് കുറവാണല്ലോ. ദെൻ നമ്മൾ ഈ പവർ ട്രാൻസ്ഫോമറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ നോർമലി എഫിഷ്യൻസി പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് കൺവെൻഷണൽ എഫിഷ്യൻസി, അതായത് ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. പക്ഷേ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിലോട്ട് വരുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് കൺവെൻഷണൽ എഫിഷ്യൻസി നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ഏതാണ്, ഓൾ ഡേ എഫിഷ്യൻസി. ഓൾ ഡേ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ ലോഡ് ഫ്ലക്ച്വേറ്റിംഗ് ആയതുകൊണ്ട് നമുക്കൊരു കൺവെൻഷണൽ വേയിൽ നമുക്ക് ഒരിക്കലും ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ എഫിഷ്യൻസി നമ്മൾ പറയുന്ന ഓൾ ഡേ എഫിഷ്യൻസി ആണ്. ഓൾ ഡേ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് എനർജി ഇൻ കെ ഡബ്ല്യു എച്ച് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എനർജി ഇൻ കെ ഡബ്ല്യു എച്ച് ഫോർ 24 hours. അതായത് 24 hours ഔട്ട്പുട്ട് എനർജി ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എനർജി ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ എനർജിയുടെ ടേംസിലാണ് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൾ ഡേ എഫിഷ്യൻസി എന്ന്. സോ ഓൾ ഡേ എഫിഷ്യൻസി ഇസ് റിലേറ്റഡ് ടു വിച്ച് ട്രാൻസ്ഫോമർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. സോ ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മുടെ പവർ ട്രാൻസ്ഫോമറും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറും. സോ നിങ്ങൾ മാക്സിമം ഒരു ഒരു കോളം വരച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബോക്സ് ആയിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്സ്, അതായത് നോക്കുന്ന ഇവാലുവേറ്റർക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒത്തിരി തിയറി എഴുതി വയ്ക്കുന്നതിനേക്കാളും ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് മൊഡ്യൂൾ 5 എന്ന് വന്നേക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി വെക്റ്റർ ഗ്രൂപ്പ്സ് ആർ ദെയർ ഇൻ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് വിച്ച് ആർ ദേ. ഒരു ട്രാൻസ്ഫോമറിൽ എത്ര വെക്റ്റർ ഗ്രൂപ്പ്സ് ഉണ്ട്, ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ആദ്യം നമുക്കറിയാം ഒരു ട്രാൻസ്ഫോമറിൽ നമുക്ക് പ്രൈമറി വൈൻഡിംഗ് ഉണ്ടാവും, സെക്കൻഡറി വൈൻഡിംഗ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ത്രീ ഫേസ് ട്രാൻസ്ഫോമേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ്ടാവും, മൂന്ന് ഓരോ ഫേസിനും കറസ്പോണ്ടിംഗ് ആയിട്ട് ഒരു പ്രൈമറി വൈൻഡിംഗ് ഒരു സെക്കൻഡറി വൈൻഡിംഗും കാണും അല്ലേ. സോ നമുക്ക് മൂന്ന് പ്രൈമറി വൈൻഡിങ്ങും മൂന്ന് സെക്കൻഡറി വൈൻഡിങ്ങും കാണും നമുക്ക് ഏതിൽ, ഒരു ത്രീ ഫേസ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ കേസിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു ഫേസിൻ്റെ ഒരു പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി വൈൻഡിംഗ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ഒരു ഹൈ വോൾട്ടേജ് സൈഡാണ് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഹൈ വോൾട്ടേജ് സൈഡിൽ എനിക്ക് മൂന്ന് കോയിൽസ് ഉണ്ട് അല്ലേ.
മൂന്ന് കോയിൽസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്ന കോയിൽ, ബി എന്ന് പറയുന്ന കോയിൽ, സി എന്ന് പറയുന്ന കോയിൽ. ഈ എ ബി സി കോയിലിൻ്റെ സെയിം പൊളാരിറ്റി വരുന്നതിനാണ് ഞാൻ ഈ ഡോട്ട് എൻസ്. ഡോട്ട് എൻസിൽ എപ്പോഴും സെയിം പൊളാരിറ്റി ആയിരിക്കും അല്ലേ, ഡോട്ട് കൺവെൻഷൻ വെച്ചിട്ട്. സോ ഇതിൻ്റെ എ ടു ആണ് ബി ടു സി ടു, അതാണ് എൻ്റെ ഡോട്ടഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. എ വൺ ബി വൺ, അതായത് ഈ കോയിലിൻ്റെ ഓരോ എൻഡിനെയാണ് ഞാൻ ഇപ്പം എ എന്ന് പറയുന്ന കോയിലിൻ്റെ രണ്ട് എൻഡാണ് എ വൺ എ ടു, ബി എന്ന് പറയുന്ന കോയിലിൻ്റെ രണ്ട് എൻ്റെ ബി വൺ ബി ടു, സി എന്ന് പറയുന്ന കോയിലിൻ്റെ രണ്ട് എൻ്റാണ് സി വൺ സി ടു. സോ ഇങ്ങനെ മൂന്ന് കോയിൽസ് ഉണ്ടാവും എൻ്റെ പ്രൈമറി എടുത്താലും അല്ലെങ്കിൽ സെക്കൻഡറി എടുത്താലും ഇതുപോലെ മൂന്ന് കോയിൽസ് ഉണ്ടാവും. ഈ മൂന്ന് കോയിൽസിന് എനിക്ക് ഇന്റർകണക്ട് ചെയ്താണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ മൂന്ന് കോയിലിന് എനിക്ക് രണ്ട് രീതിയിൽ ഇന്റർകണക്ട് ചെയ്യാം അല്ലേ, ഒന്ന് സ്റ്റാർ കണക്ഷനും വേറെ ഒരെണ്ണം ഡെൽറ്റ കണക്ഷൻ. സ്റ്റാർ കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതായത് സിമിലർ എൻസ് കണക്റ്റഡ് ടുഗെദർ ടു ഫോം ദ ന്യൂട്രൽ പോയിന്റ്. അതായത് സിമിലർ എൻസ് ആയിരിക്കും നമ്മൾ എപ്പോഴും കണക്ട് ഒരുമിച്ച് കണക്ട് ചെയ്യുന്നത് അല്ലേ. സോ ഇങ്ങനെ ഒരുമിച്ച് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ എന്താണ്, ഒന്നല്ലെങ്കിൽ എനിക്ക് ഡോട്ടഡ് എൻസ് ഒരുമിച്ച് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് അൺഡോട്ടഡ് എൻസ് ഒരുമിച്ച് കണക്ട് ചെയ്യാം. സോ ഈ രണ്ട് വേയിലായിരിക്കും എനിക്ക് ഈ കോയിൽസിനെ സ്റ്റാറിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് കണക്ഷനിൽ ഞാൻ എന്താണ് അൺഡോട്ടഡ് എൻസ് കണക്ട് ടുഗെദർ ടു ഫോം ദ സ്റ്റാർ പോയിന്റ്. അതായത് അൺഡോട്ടഡ് എൻസ്, അതായത് സി വൺ ബി വൺ എ വൺ, ഈ അൺഡോട്ടഡ് എൻസ് ഞാൻ ഒരുമിച്ച് കണക്ട് ചെയ്ത് ഞാൻ എൻ്റെ സ്റ്റാർ പോയിന്റ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സപ്ലൈ കൊടുക്കുന്നത് എൻ്റെ ഡോട്ടഡ് ടെർമിനൽസ് ആയ എ ടു ബി ടു സി ടു, ആ ടെർമിനൽസിലോട്ടായിരിക്കും ഞാൻ എൻ്റെ സപ്ലൈ കൊടുക്കുന്നത്. ഇനി അടുത്തൊരു ഫോം എന്ന് പറയുന്നത് സ്റ്റാർ കണക്ഷൻ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും, ഞാൻ എൻ്റെ ഡോട്ടഡ് എൻസ് ഒരുമിച്ച് കണക്ട് ചെയ്ത് ഞാൻ എൻ്റെ സ്റ്റാർ പോയിന്റ് ഉണ്ടാക്കും. അതുപോലെ തന്നെ എൻ്റെ റിമൈനിങ് ടെർമിനൽസ്, അതായത് എ വൺ ബി വൺ സി വൺ എന്ന് പറയുന്ന എൻ്റെ അൺഡോട്ടഡ് ടെർമിനൽസിലോട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ സപ്ലൈ കൊടുക്കുന്നത്. സോ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് സ്റ്റാറിൽ ഈ മൂന്ന് കോയിലിനെ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ ഡെൽറ്റയിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും, അതായത് ഈ മൂന്ന് കോയിലിനെ ഡെൽറ്റയിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഡെൽറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, ഡിസിമിലർ എൻസ് ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലേ. അതായത് ഒരു ഡോട്ടഡ് എൻഡിനെ എടുത്ത് അടുത്ത കോയിലിൻ്റെ അൺഡോട്ടഡ് എൻഡിലോട്ടായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഡോട്ടഡ് എൻഡ് എടുത്ത് അടുത്ത കോയിലിൻ്റെ അൺഡോട്ടഡ് എൻഡിലോട്ടായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. സോ ഇങ്ങനെ ഡിസിമിലർ എൻസ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഏത് കണക്ഷൻ ഉണ്ടാക്കുന്നത്, ഡെൽറ്റ കണക്ഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ അതിൻ്റെ കുറച്ച് കോമ്പിനേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റിൽ എൻ്റെ ഡോട്ടഡ് എൻസ്, അതായത് സി ടു ബി ടു എ ടു, അതുപോലെ തന്നെ അൺഡോട്ടഡ് എൻസ് സി വൺ ബി വൺ എ വൺ. ഇവിടെ ഈ അൺഡോട്ടഡ് എൻസിലോട്ടാണ് ഞാൻ എന്ത് കൊടുത്തേക്കുന്നത്, എൻ്റെ സപ്ലൈ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എ വണ്ണിൻ്റെ അൺഡോട്ടഡ് എൻഡ് എടുത്ത് ഞാൻ എന്ത് ചെയ്തു, ബി ടുവിൻ്റെ ഡോട്ടഡ് എൻഡിലോട്ട് കൊടുത്തു. ദെൻ ബി വണ്ണിൻ്റെ അൺഡോട്ടഡ് എൻഡ് എടുത്ത് സി ടുവിൻ്റെ ഡോട്ടഡ് എൻഡിലോട്ട് കൊടുത്തു. സി വണ്ണിൻ്റെ അൺഡോട്ടഡ് എൻഡ് എടുത്ത് എ ടുവിൻ്റെ ഡോട്ടഡ് എൻഡിലോട്ട് കൊടുത്തു. സോ അങ്ങനെ ഞാനൊരു ഡെൽറ്റ കണക്ഷൻ ഉണ്ടാക്കി. ഇതൊരു വേ ഓഫ് കണക്ടിങ്, ഈ മൂന്ന് കോയിലിനെ കണക്ട് ചെയ്യുന്ന ഒരു വേ ആണ്. ഇനി വേറൊരു കോയിൽ എന്ന് പറയുമ്പോൾ എന്താ, ഇൻസ്റ്റെഡ് ഓഫ് ഗിവിങ് സപ്ലൈ ടു ദ എ വൺ ബി വൺ ആൻഡ് സി വൺ, അതായത് എൻ്റെ അൺഡോട്ടഡ് ടെർമിനൽസിലോട്ട് സപ്ലൈ കൊടുക്കുന്നതിന് പകരം ഇവിടെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഡോട്ടഡ് ടെർമിനൽസിലോട്ട് ഞാൻ സപ്ലൈ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, ഇതിൻ്റെ അതായത് നമ്മൾ എ ടുവിൻ്റെ, അതായത് എ വണ്ണിൻ്റെ അൺഡോട്ടഡ് ടെർമിനൽ എടുത്ത് ഞാൻ എൻ്റെ സി ടുവിൻ്റെ ഡോട്ടഡ് ടെർമിനലിലോട്ട് കൊടുത്തു. സി വണ്ണിൻ്റെ അൺഡോട്ടഡ് ടെർമിനൽ ബി ടുവിൻ്റെ ഡോട്ടഡ് ടെർമിനലിലോട്ട് കൊടുത്തു. ബി വണ്ണിൻ്റെ അൺഡോട്ടഡ് ടെർമിനൽ എ ടുവിൻ്റെ ഡോട്ടഡ് ടെർമിനലിലോട്ട് കൊടുത്തു. സോ ഇങ്ങനെ എനിക്ക് കണക്ട് ചെയ്യാം. അതുപോലെ എനിക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. സോ ഈ ഓരോ കോമ്പിനേഷൻ നമ്മൾ പ്രിഫർ ചെയ്യുമ്പോഴും ഈ ഓരോ കോമ്പിനേഷനിലും നമ്മുടെ അപ്പോൾ പ്രൈമറി വൈൻഡിങ് നമ്മളൊരു വേയിലായിരിക്കും കണക്ട് ചെയ്യുന്നത്, സ്റ്റാറിലോ ഡെൽറ്റയിലോ കണക്ട് ചെയ്യാം. സെക്കൻഡറി വൈൻഡിങ്ങും എനിക്ക് അല്ലെങ്കിൽ സെക്കൻഡറി കോയിൽസും എനിക്ക് സ്റ്റാറിലും ഡെൽറ്റയിലും കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ രണ്ട് സൈഡും, അതായത് പ്രൈമറി സൈഡും സെക്കൻഡറി സൈഡും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പം ഇത് തമ്മിൽ, അതായത് പ്രൈമറി വോൾട്ടേജ് ഫേസിനും സെക്കൻഡറി വോൾട്ടേജ് ഫേസിനും തമ്മിലൊരു ഫേസ് ഷിഫ്റ്റ് വരും. സോ ആ ഫേസ് ഷിഫ്റ്റും നമ്മുടെ രണ്ട് വൈൻഡിങ്ങിനെയും കണക്ഷനും കാണിക്കുന്ന ഒരു നൊട്ടേഷനെയാണ് നമ്മൾ വെക്റ്റർ നൊട്ടേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അതൊരു ട്രാൻസ്ഫോമർ നമ്മൾ മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അതിൻ്റെ വെക്റ്റർ നൊട്ടേഷനും വെക്റ്റർ ഗ്രൂപ്പും നമുക്ക് കാണാൻ പറ്റും. ആ വെക്റ്റർ നൊട്ടേഷനിൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും, പ്രൈമറി ഏത് രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, സ്റ്റാറോ ഡെൽറ്റ, സെക്കൻഡറി സ്റ്റാറിലാണോ ഡെൽറ്റയിലാണോ സിക്സാഗിലാണോ. സിക്സാഗ് എന്ന് പറഞ്ഞാൽ, അതായത് സിക്സാഗ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് വൈൻഡിങ് ഉണ്ടാവും, അതായിരിക്കും ഇന്റർകണക്ട് ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഒരു ഫേസിന് ഒരു വൈൻഡിങ് ഉള്ളൂ, മറ്റതിൽ ഒരു ഫേസിൽ രണ്ട് വൈൻഡിങ് ഉണ്ടായിരിക്കും, അത് രണ്ട് ഡിഫറെൻറ്റ് ലിംസിലായിരിക്കും നമ്മൾ വെച്ചിരിക്കുന്നത്. സോ അങ്ങനെ സിക്സാഗ് കണക്ഷൻ എന്ന് പറഞ്ഞൊരു കണക്ഷൻ കൂടെ നമുക്കുണ്ട്. സോ ഓരോ ട്രാൻസ്ഫോമേഴ്സിനെയും പ്രൈമറി സൈഡ്, ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡ് ഏത് ഫോമിലാണ് കണക്ട് ചെയ്തേക്കുന്നത്, സെക്കൻഡറി സൈഡ് ഏത് ഫോമിലാണ് കണക്ട് ചെയ്തേക്കുന്നത്, ഈ രണ്ട് പ്രൈമറി സൈഡിലെയും സെക്കൻഡറി സൈഡിലെയും വോൾട്ടേജ് ഫേസസ് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്, ഈ മൂന്ന് ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ വെക്റ്റർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വെക്റ്റർ നൊട്ടേഷനിൽ നിന്ന് നമുക്ക് കിട്ടും. ഇനി എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഫേസ് ഷിഫ്റ്റ്, അതായത് പ്രൈമറി വോൾട്ടേജ് ഫേസിനും സെക്കൻഡറി വോൾട്ടേജ് ഫേസിനും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ അതിന് ഇതാണ് എൻ്റെ പ്രൈമറി സൈഡ്. പ്രൈമറി സൈഡിൽ എനിക്ക് കോയിൽസ് ഞാൻ എ വൺ ബി വൺ സി വൺ എന്നാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അത് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് സ്റ്റാറിലാണ്. സോ സ്റ്റാർ എന്ന് പറയുമ്പോൾ എൻ്റെ ഡോട്ടഡ് ടെർമിനൽസിലോട്ട് ഞാൻ എന്ത് കൊടുത്തു, ഞാൻ എൻ്റെ സപ്ലൈ കൊടുത്തു. അതുപോലെ തന്നെ അൺഡോട്ടഡ് ടെർമിനൽസ് ഞാൻ കണക്ട് ചെയ്തായിരിക്കും ഞാൻ എൻ്റെ ന്യൂട്രൽ പോയിന്റ് ഫോം ചെയ്യുന്നത്. അൺഡോട്ടഡ് ടെർമിനൽസ് എന്ന് വെച്ചാൽ 1 2 3 അത് ഞാൻ ഒരുമിച്ച് കണക്ട് ചെയ്തു. ഇനി എൻ്റെ സെക്കൻഡറി ഏത് ഫോമിലാണ് കണക്ട് ചെയ്തേക്കുന്നത്, സെക്കൻഡറി ഞാൻ ഡെൽറ്റയാണ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലേ. സെക്കൻഡറി ഡെൽറ്റയെ കണക്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡോട്ടഡ് ടെർമിനൽസിലോട്ട് ഞാൻ എൻ്റെ സപ്ലൈ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അൺഡോട്ടഡ് ടെർമിനൽസ് എടുത്ത് ഞാൻ എന്തുണ്ടാക്കുന്നു, എൻ്റെ ഡെൽറ്റ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. സോ പ്രൈമറി എന്തിലാണ് കണക്ട് ചെയ്തേക്കുന്നത്,
സ്റ്റാറിലാണ് കണക്ട് ചെയ്തേക്കുന്നത്, സെക്കൻഡറി എൻ്റെ കണക്ട് ചെയ്തേക്കുന്നത് ഡെൽറ്റയാണ്. ഇനി ഞാൻ പറഞ്ഞു ഏതൊരു ഇൻഫർമേഷനും കൂടെ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും, അതായത് രണ്ട് വോൾട്ടേജ് ഫേസേഴ്സും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്, അതായത് ഇതിൻ്റെ ഫേസർ വോൾട്ടേജും ഇതിൻ്റെ ഫേസ് വോൾട്ടേജും തമ്മിലുള്ളൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഫേസ് ഡിഫറൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആ വെക്റ്റർ നൊട്ടേഷനിൽ നിന്ന് നമുക്ക് കിട്ടും. സോ അതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. സോ ഇവിടെ നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രൈമറി കണക്ട് ചെയ്തേക്കുന്ന സ്റ്റാറിലാണ് അല്ലേ, സ്റ്റാർ ഫോമിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ സ്റ്റാർ ഫോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്ന് കോയിലോട്ട് നമ്മൾ വി എ ബി 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 സി എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള നമ്മുടെ 3-phase സപ്ലൈ നമ്മൾ കൊടുക്കുകയാണ്. സോ 3-phase സപ്ലൈ കൊടുക്കുമ്പോൾ ഈ മൂന്ന് കോയിലും ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഒബ്വിയസ്ലി എന്തായിരിക്കും, 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് വോൾട്ടേജ് ആയിരിക്കും. സോ എൻ്റെ എ എന്ന് പറയുന്ന കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്, ദാറ്റ് ഈസ് വി എ വൺ വൺ, ഈ കാണിച്ചിരിക്കുന്ന കോയിൽ എയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജാണ്. അതുപോലെ തന്നെ കോയിൽ ബിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കും, ഇതിന് 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും അല്ലേ. സോ ഇതിന് 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുമ്പം ഈ സി ബി വൺ ടു ടു ഇതായിരിക്കും നമ്മുടെ ഏതെന്ന് പറയുന്ന കോയിൽ ബിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. അതുപോലെ തന്നെ അതിന് 120 ഡിഗ്രി ഷിഫ്റ്റഡ് ആയിരിക്കും നമ്മുടെ കോയിൽ സിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ്, അതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് വി സി ടു ത്രീ. അതിൻ്റെ ഈ കണക്ഷനിൽ സ്റ്റാർ പോയിന്റ് ഫോം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർ കണക്ഷനിൽ എന്താ നമ്മൾ ഈ 1, 2, 3 എന്ന് പറയുന്ന ടെർമിനൽസ് ഞാൻ ഇവിടെ കണക്റ്റഡ് ടു ഫോം ദ സ്റ്റാർ പോയിന്റ്. സോ എന്ത് ചെയ്യും, 1, 2, 3 ഞാൻ ഒരുമിച്ച് കണക്ട് ചെയ്ത് എൻ്റെ സ്റ്റാർ പോയിന്റ് ഉണ്ടായിരിക്കും. ഇതായിരിക്കും എൻ്റെ പ്രൈമറി അല്ലെങ്കിൽ എൻ്റെ പ്രൈമറി സൈഡിൻ്റെ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെക്റ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി നമുക്ക് സെക്കൻഡറി സൈഡിൻ്റെ വെക്റ്റർ ഡയഗ്രാം വരയ്ക്കാം. സെക്കൻഡറി സൈഡിൽ നിന്ന് നമുക്കറിയാം ഒരു ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ അതേ ഫേസിൽ തന്നെയായിരിക്കും നമ്മുടെ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവില്ല. സോ പ്രൈമറി കോയിൽ കോയിലെ സെക്കൻഡറിയുടെ കോയിലെ നമ്മൾ കൺസിഡർ ചെയ്യുക. സെക്കൻഡറിയുടെ കോയിലെ എയിൽ എന്ന് പറയുമ്പം അതിൻ്റെ ടെർമിനൽസ് ആണ് A1, 4 എന്നാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. സോ അതിന് ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും, നമ്മുടെ പ്രൈമറി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. സോ കോയിൽ എയുടെ സെക്കൻഡറിയിലെ കോയിൽ എയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് ഫേസിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. സോ അതിവിടെ ഞാൻ റെപ്രസെൻ്റ് ചെയ്തു വി എ വൺ ഫോർ. സെക്കൻഡറി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ A1, 4 ഈ കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്തു, ദാറ്റ് ഈസ് പാരലൽ ടു ആർ പ്രൈമറി ഫേസ് വോൾട്ടേജ് ഫോർ ഫേസ് എ. ഇനി നമ്മൾ ഫേസ് ബി, നമുക്കറിയാം ഈ A1 ഫോർ എന്ന് പറയുന്ന ടെർമിനൽ എടുത്ത് നമ്മൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്, B1 സൈഡിലോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഈ A1 B1 ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഫോർ എന്ന് പറയുന്ന ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു B1. ഇനി നമ്മൾ ഈ B1 അല്ലെ കോയിൽ ബിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, വിൽ ബി പാരലൽ ടു V B11, അതായത് നമ്മുടെ പ്രൈമറിയിലെ കോയിൽ ബി വോൾട്ടേജിന് പാരലായിരിക്കും നമ്മുടെ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ എങ്ങനെ വരും, ഇതിന് പാരലായിട്ട് വരയ്ക്കുമ്പം ഇങ്ങനെ വരും അല്ലേ, ദറ്റ് ഈസ് 5B1. അപ്പോൾ നമ്മൾ കോയിൽ ബിയിലെ വോൾട്ടേജ് വരച്ചു. ഇനി കോയിൽ സി, കോയിൽ സിയിലെ വോൾട്ടേജ് വരയ്ക്കുമ്പം നമുക്ക് ഈ ബിയുടെ എൻഡ് ഫിനിഷിംഗ് എൻഡ് 5 നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് C1ലോട്ടാണ്. സോ ഇതിൻ്റെ ഫിനിഷിംഗ് എൻഡിലോട്ട് ഞാൻ സി വൺ കണക്ട് ചെയ്തു. എൻ്റെ ഈ കോയിലിൽ, അതായത് സെക്കൻഡറി കോയിൽ സിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് വെച്ചാൽ പ്രൈമറി കോയിൽ സിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ അതേ ഫേസിലായിരിക്കും, അതായത് ഇതിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും നമ്മുടെ ഏതും വരുന്നത്, നമ്മുടെ സെക്കൻഡറിയിലെ ഫേസ് നമ്മുടെ കോയിൽ സിയിലെ വോൾട്ടേജും വരുന്നത്. സോ അതിന് പാരലായിട്ട് ഞാൻ എന്ത് വരച്ചു, എൻ്റെ കോയിൽ സിയിലെ സെക്കൻഡറിയിലെ എൻ്റെ കോയിൽ സിയിലെ വോൾട്ടേജും വരച്ചു. ഇനി നമ്മൾ ഫേസ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, നമ്മൾ ഫേസ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മൾ ഫേസ് വോൾട്ടേജാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എൻ്റെ പ്രൈമറിയിലെ ഫേസ് വോൾട്ടേജ്, അതിന് ഏത് ഫേസ് വേണമെങ്കിലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, ഇവിടെ ഞാൻ കോയിൽ എ ആണെങ്കിൽ എ ഫേസ് ആണ് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ഫേസ് എ കൺസിഡർ ചെയ്യുമ്പം അതിൻ്റെ ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജാണ് ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്, ഇതായിരിക്കും എൻ്റെ ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഈ കാണിച്ചിരിക്കുന്നതായിരിക്കും എന്ത്, എൻ്റെ ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജ് ഓഫ് ഏത്, എൻ്റെ പ്രൈമറി വൈൻഡിങ്, പ്രൈമറി വൈൻഡിങ്ങിൻ്റെ ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജ് എ ഫേസിൻ്റെ ഞാൻ വരച്ചു. ഇനി അതുപോലെ തന്നെ സിമിലർ ഫേസിൻ്റെ, അതായത് എ ഫേസിൻ്റെ തന്നെ നമ്മുടെ സെക്കൻഡറി സൈഡിൽ ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമുക്കറിയാം സെക്കൻഡറി സൈഡ് ഡെൽറ്റയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്, അത് നമുക്ക് ന്യൂട്രൽ പോയിന്റ് ഇല്ല. സോ നമ്മളൊരു ഇമാജിനറി ന്യൂട്രൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ അസ്യൂം ചെയ്യും, ഇതാണ് എൻ്റെ ന്യൂട്രൽ എന്ന് ഞാൻ അസ്യൂം ചെയ്യും. അസ്യൂം ചെയ്തിട്ട് ആ ന്യൂട്രൽ പോയിന്റിൽ നിന്ന് കറസ്പോണ്ടിങ് ഫേസിലോട്ട് ഞാൻ എൻ്റെ വെക്റ്റർ വരയ്ക്കുക. സോ ഇതായിരിക്കും എൻ്റെ എ ഫേസിൻ്റെ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ എ ഫേസിൻ്റെ ഫേസ് വോൾട്ടേജ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. സോ നിങ്ങൾ രണ്ട് വോൾട്ടേജ് നോക്കിയേ, അതായത് പ്രൈമറി വോൾട്ടേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ, A1N. അതുപോലെ തന്നെ സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറയുന്ന 30 ഡിഗ്രി എന്ത് ചെയ്താണ് വരുന്നത്, 30 ഡിഗ്രി ലാഗ് ചെയ്താണ് വരുന്നത്. നമുക്കറിയാം ഇലക്ട്രിക്കൽ ടേംസിൽ പറയുമ്പം ക്ലോക്ക് വൈസിൽ എടുക്കുന്ന എല്ലാ ആംഗിൾസും ലാഗിങ് ആണ്, ആൻറ്റി ക്ലോക്ക് വൈസിൽ എടുക്കുന്ന എല്ലാ ആംഗിൾസും ലീഡിംഗ് ആണ്. സോ ഇവിടെ നമ്മളെപ്പോഴും പറയുന്നത് പ്രൈമറി വോൾട്ടേജ് ഫേസറിനെ വിത്ത് റെസ്പെക്റ്റ് ആണ്. സോ പ്രൈമറി വോൾട്ടേജ് ഫേസറിനെ വിത്ത് റെസ്പെക്റ്റ് നോക്കുമ്പം നമ്മുടെ സെക്കൻഡറി വോൾട്ടേജ് ഫേസർ എങ്ങനെയാണ്, ലാഗ് ചെയ്താണ് വരുന്നത് അല്ലേ. സോ 30 ഡിഗ്രി ലാഗ് ചെയ്ത് വരുന്നു. സോ നമുക്കിതിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടി, പ്രൈമറി ഈസ് കണക്റ്റഡ് ഇൻ സ്റ്റാർ, സെക്കൻഡറി ഈസ് കണക്റ്റഡ് ഇൻ ഡെൽറ്റ, ആൻഡ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു വോൾട്ടേജ് ഫേസസ്, അതായത് പ്രൈമറി വോൾട്ടേജ് ഫേസറും സെക്കൻഡറി വോൾട്ടേജ് ഫേസറും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 30 ഡിഗ്രി ലാഗ് ആണെന്ന് കിട്ടി.
സ്റ്റാർ, അതായത് പ്രൈമറി ഈസ് ഇൻ സ്റ്റാർ, സെക്കൻഡറി ഈസ് ഇൻ ഡെൽറ്റ, ആൻഡ് ഫേസ് ഡിഫറൻസ് ഈസ് -30°. യൂഷ്വലി നമ്മൾ ഈ ഒരു -30° നമ്മൾ പറയുന്ന ക്ലോക്ക് ആംഗിൾ, അതായത് ക്ലോക്കിൻ്റെ ടേംസിലായിരിക്കും, അതായത് എത്ര എത്ര 1 o'clock 2 o'clock അങ്ങനെ ഇൻ ടേംസ് ഓഫ് അവേഴ്സിലായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, ഈ ഫേസ് നമ്മൾ ഈ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പറയുന്നത്. ഇനി എങ്ങനെയാണ് ക്ലോക്ക് കൺവെൻഷൻ എന്ന് നമുക്ക് നോക്കാം. ക്ലോക്ക് കൺവെൻഷൻ നമുക്കറിയാം, ഒരു ക്ലോക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൽ 12 numbers ഉണ്ടാവും അല്ലേ, 12, 1, 2, 3 അങ്ങനെ 12 numbers ഉണ്ടാവും. അതിൽ ഓരോ ഇൻ ബിറ്റ്വീൻ ഓരോ നമ്പേഴ്സും തമ്മിലുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നത് 30° ആയിരിക്കും. അതായത് 360 ÷ 12 ചെയ്യുമ്പോൾ നമ്മുടെ കൺസിക്യൂട്ടീവ് അവർ മീഡിയൽസിനുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് 30° എന്ന് കിട്ടും. സോ ഇവിടെ നമ്മൾ ക്ലോക്ക് കൺവെൻഷൻ വയ്ക്കുമ്പോൾ നമ്മൾ അവർ ഹാൻഡ്, അതായത് അവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡും ഉണ്ടല്ലോ. സോ ഇവിടെ മിനിറ്റ് ഹാൻഡ് ആയിരിക്കും എൻ്റെ ഹൈ വോൾട്ടേജ് വൈൻഡിങ് വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ഈ വെക്ടർ ഗ്രൂപ്പ് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഹൈ വോൾട്ടേജ് സൈഡിൻ്റെയും സെക്കൻഡ് പറയുന്നത് ലോ വോൾട്ടേജ് സൈഡിൻ്റെ ആയിരിക്കും. സോ ഇവിടെ മിനിറ്റ് ഹാൻഡ് ഹൈ വോൾട്ടേജ് വൈൻഡിങ് വെക്ടറാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ അവർ ഹാൻഡ് ആയിരിക്കും ഏത് ലോ വോൾട്ടേജ് വൈൻഡിങ് വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ എൻ്റെ ഹൈ വോൾട്ടേജ് വൈൻഡിങ് വെക്ടർ സപ്പോസ് ഇതാണെന്ന് വിചാരിച്ചു, ഇതാണ് എൻ്റെ ഹൈ വോൾട്ടേജ് വൈൻഡിങ് വെക്ടർ എങ്കിൽ എൻ്റെ ലോ വോൾട്ടേജ് വൈൻഡിങ് വെക്ടർ സപ്പോസ് 30° ലാഗ് ചെയ്താണ് വരുന്നതെന്ന് വിചാരിച്ചു. അതായത് അവർ നമുക്കറിയാം മിനിറ്റ് ഹാൻഡിന് ലെങ്ത് കൂടുതലായിരിക്കും, അവർ ഹാൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ലെങ്ത് കുറവായിരിക്കും അല്ലേ. സോ അവർ ഹാൻഡ് എൻ്റെ ലോ വോൾട്ടേജ് വൈൻഡിങ് വെക്ടർ അല്ലെങ്കിൽ എൻ്റെ സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ ഫേസറാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അത് ലെങ്ത് കുറവായിരിക്കും, അവർ ഹാൻഡിന് ലെങ്ത് കുറവായതുകൊണ്ട്. സോ 30° ഒരു ഷിഫ്റ്റ് ഒരു ലാഗ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, അവർ ഹാൻഡ് എവിടെ വന്നിട്ടായിരിക്കും നിൽക്കുന്നത്, 1 വന്നായിരിക്കും നിൽക്കുന്നത് അല്ലേ. സോ എങ്ങനെ എഴുതാം, എനിക്ക് സ്റ്റാർ ഡെൽറ്റ -30° എന്നതിന് എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, സ്റ്റാർ ഡെൽറ്റ 1 o'clock എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മളെപ്പോഴും ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് പറയുമ്പോൾ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിനെ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് വൈൻഡിങ് ഫേസറിനെ വോൾട്ടേജ് ഫേസറിനെ വിത്ത് റെസ്പെക്ട് ടു ലോ വോൾട്ടേജ് വൈൻഡിങ് ഫേസർ ലാഗ് ചെയ്യാണോ ലീഡ് ചെയ്യുകയാണെന്നൊരു ഇൻഫർമേഷനാണ് നമുക്ക് അതിൽ നിന്ന് തരുന്നത്. സോ ഹൈ വോൾട്ടേജ് വൈൻഡിങ് വെക്ടർ സപ്പോസ് ഞാൻ എൻ്റെ 12 o'clock ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ മിനിറ്റ് ഹാൻഡ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു, അത് 12 ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 30° ലാഗ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്യേണ്ടത് അല്ലേ. സോ 30° ഇവിടെ നിന്ന് എടുക്കും, അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഏതെന്ന് പറയുന്നത് ലോ വോൾട്ടേജ് വൈൻഡിങ് വെക്ടർ എന്ന് പറയുന്നത്. സോ ലോ വോൾട്ടേജ് വൈൻഡിങ് വെക്ടർ 30° ലാഗ് കൊടുക്കുമ്പോൾ എവിടെയായിരിക്കും എൻ്റെ അവർ ഹാൻഡ് നിൽക്കുന്നത്, 11 o'clock. സോ 30° ലാഗ് ലീഡ്, ഇവിടെ നമ്മുടെ ലീഡാണ് അല്ലേ, അതായത് ലീഡ് ചെയ്താൽ വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡയറക്ഷൻ എടുക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കണം. സോ 30° ലീഡ് എന്ന് പറയുമ്പോൾ എന്താവും, ദാറ്റ് ഈസ് ഈക്വൽ ടു 11 o'clock എന്ന് വരും. അതുപോലെ തന്നെ നമ്മൾ 30° ലാഗ് എന്ന് പറയുമ്പോൾ എന്ത് വരും, അതായത് ഇവിടെ വന്ന് നിൽക്കും അല്ലേ, ഇത് 30° ലീഡാണ്, ഇത് 30° ലാഗാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 o'clock, നമ്മുടെ ക്ലോക്കിൽ 1 o'clockന് സെയിം ആണ്. സോ അങ്ങനെ ആ ആംഗിൾ നമ്മൾ ഇൻ ടൈംസ് ഓഫ് ക്ലോക്ക് ആംഗിൾ വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ക്ലോക്കിൽ ടൈം വെച്ചിട്ട് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 30° ലാഗ് എന്ന് പറയുന്നത് എന്തായാലും LV വൈൻഡിങ് വെക്ടർ ലാഗ്സ് ഹൈ വോൾട്ടേജ് വൈൻഡിങ് വെക്ടർ ബൈ 30°. 30° ലാഗ് ചെയ്യും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 o'clock. ആൻഡ് 30° ലീഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ലോ വോൾട്ടേജ് വൈൻഡിങ് വെക്ടർ ലീഡ്സ് ഹൈ വോൾട്ടേജ് വൈൻഡിങ് വെക്ടർ ബൈ 30°. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ക്ലോക്കിൽ 11 o'clock ആയിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇപ്പം നമ്മൾ പഠിച്ച നമ്മൾ കണ്ട ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ വെക്ടർ നൊട്ടേഷൻ എഴുതാമെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രൈമറി വൈൻഡിങ് ഏതിലാണ് കണക്ട് ചെയ്തേക്കുന്നത്, സ്റ്റാറിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ എപ്പോഴും നമ്മൾ വെക്ടർ നൊട്ടേഷനിൽ ഹൈ വോൾട്ടേജ് വൈൻഡിങ് ആയിരിക്കും നമ്മുടെ പ്രൈമറി ആയിട്ട് എടുക്കുന്നത്, അതുപോലെ സെക്കൻഡറി ആയിട്ട് എടുക്കുന്ന ലോ വോൾട്ടേജ് വൈൻഡിങ് ആയിരിക്കും. സോ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിൻ്റെ കണക്ഷൻ എങ്ങനെയായിരിക്കും, നമ്മൾ സ്റ്റാറിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. സോ അത് ക്യാപിറ്റൽ ലെറ്റർ വൈ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി സെക്കൻഡറി സൈഡ് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്, ഡെൽറ്റയിലാണ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലേ. സോ ഡെൽറ്റയെ കണക്ട് ചെയ്തു, അത് സെക്കൻഡറി, അത് ലോ വോൾട്ടേജ് സൈഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെ സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ സ്മോൾ ലെറ്റർ ഡി ഞാൻ എഴുതി. പ്രൈമറി വൈൻഡിങ്ങിൻ്റെ കണക്ഷൻ വരി, സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ കണക്ഷൻ വരി. പ്രൈമറി വൈൻഡിങ് എപ്പോഴും ഹൈ വോൾട്ടേജ് വൈൻഡിങ് ആയിരിക്കും, അതിൻ്റെ കണക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുമ്പോൾ ലോ വോൾട്ടേജ് വൈൻഡിങ് ആയിരിക്കും, അതിൻ്റെ കണക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യണം. ഇനി നമ്മൾ കാണിക്കുന്ന അതിൻ്റെ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു അല്ലേ. സോ ഇതാണ് എൻ്റെ ഹൈ വോൾട്ടേജ് വെക്ടർ, ഇതാണ് എൻ്റെ എന്ത് ലോ വോൾട്ടേജ് വെക്ടർ എന്ന് പറയുന്നത്, ലോ വോൾട്ടേജ് വെക്ടർ. സോ ഇത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്താണ്, 30° ലാഗ് ആണ്. 30° ലാഗ് വന്നുകൊണ്ട് നമുക്ക് എന്തറിയാം, ലാഗ് എന്ന് പറയുമ്പോൾ ഏതാണ്, നമ്മുടെ 1 o'clock വന്ന് നിൽക്കുന്നത് അല്ലേ. 30° മാറി നമ്മുടെ അവർ ഹാൻഡ് വന്ന് നിൽക്കുന്ന 1 o'clock, അല്ലെങ്കിൽ ലോ വോൾട്ടേജ് വൈൻഡിങ് ഫേസർ വന്ന് നിൽക്കുന്ന 1 o'clock. 1 o'clock നമുക്ക് അതിന് എന്തെന്ന് എഴുതാം, 30° ലാഗിനെ 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ YD1 എന്ന് പറയുന്നതായിരിക്കും ഈ കണക്ഷൻ്റെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഈ കറസ്പോണ്ടിങ് കണക്ഷൻ്റെ എന്ത് വെക്ടർ നൊട്ടേഷൻ എന്ന് പറയുന്നത്. സോ വെക്ടർ നൊട്ടേഷനിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും, നമുക്ക് പ്രൈമറി വൈൻഡിങ്ങിൻ്റെ കണക്ഷൻ കിട്ടും, സെക്കൻഡറി സൈഡിൻ്റെ കണക്ഷൻ കിട്ടും, അത് തമ്മിലുള്ള ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഈ ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഡിഫറൻറ്റ് വെക്ടർ നൊട്ടേഷനെ നമ്മൾ ഡിഫറൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരേ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നതിനെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് മൊത്തം 4 വെക്ടർ ഗ്രൂപ്പ്സ് പോസിബിൾ ആണ്.
അതായത് വെക്ടർ ഗ്രൂപ്പ് വൺ എന്ന് പറയുമ്പോൾ അവിടെ ഫേസ് ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും 0 ഡിഗ്രി ആയിരിക്കും. അതായത് പ്രൈമറി വോൾട്ടേജ് ഫേസും സെക്കൻഡറി വോൾട്ടേജ് ഫേസും തമ്മിലുള്ള കോയിൻസൈഡ് ചെയ്തായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഫേസ് ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. സോ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റാർ സ്റ്റാർ കണക്ഷനിൽ നമുക്കത് പറ്റും, അതുപോലെ തന്നെ ഡെൽറ്റ ഡെൽറ്റ കണക്ഷനിൽ അച്ചീവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഡെൽറ്റ സിക്സാ കണക്ഷനിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ സിക്സാഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് വൈൻഡിങ്സ് ഉണ്ടാവും, അങ്ങനെ ഓരോ ഫേസിലും രണ്ട് വൈൻഡിങ്സ് ഉണ്ടാവും, അത് ഡിഫറെൻറ്റ് ലിങ്ക്സിലായിരിക്കും വെച്ചേക്കുന്നത്. അതിന് ഇന്റർകണക്ട് ചെയ്തിട്ടാണ് നമ്മളേത് സിക്സാഗ് കണക്ഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്. അത് വെക്ടർ ഗ്രൂപ്പ് വൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത വെക്ടർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഫേസ് ഡിസ്പ്ലേസ്മെന്റ് 180 ഡിഗ്രി ആയിരിക്കും. അതായത് പ്രൈമറി വോൾട്ടേജ് ഫേസും സെക്കൻഡറി വോൾട്ടേജ് ഫേസും തമ്മിലുള്ള ഫേസ് ഡിസ്പ്ലേസ്മെന്റ് 180 ഡിഗ്രി ആയിരിക്കും. ഈ 180 ഡിഗ്രി ഫേസ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് സ്റ്റാർ സ്റ്റാർ കണക്ഷന് കിട്ടും, ഡെൽറ്റ ഡെൽറ്റ കണക്ഷന് കിട്ടും, അതുപോലെ തന്നെ ഡെൽറ്റ സിക്സാ കണക്ഷന് കിട്ടും. സോ അത് ഒരു വെക്ടർ ഗ്രൂപ്പ് ആയിരിക്കും. ഇനി അടുത്ത വെക്ടർ ഗ്രൂപ്പ്, വെക്ടർ ഗ്രൂപ്പ് നമ്പർ 3-ലെ ഫേസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് -30 ഡിഗ്രി, അതായത് 30 ഡിഗ്രി ലാഗ് ആയിരിക്കും. 30 ഡിഗ്രി ലാഗ് അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർ ഡെൽറ്റയിൽ പറ്റും, ഡെൽറ്റ സ്റ്റാറിൽ പറ്റും, ദെൻ സ്റ്റാർ സിക്സ് ആഗി പറ്റും. അത് നമുക്കറിയാം -30 ഡിഗ്രി ലാഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ക്ലോക്കിൽ 1 o'clock ആണല്ലേ. സോ അതിനെ YD1 DY1 YZ1 നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി അടുത്ത ഗ്രൂപ്പാണ് +30 ഡിഗ്രി. +30 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്, 30 ഡിഗ്രി ലീഡാണ് അല്ലേ. 30 ഡിഗ്രി ലീഡ് എന്ന് പറയുമ്പോൾ 11 o'clockലായിരിക്കും. സോ അതിൻ്റെ ആംഗിൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 11 എന്നാണ് വരുന്നത്. സോ അത് നമുക്ക് ഏതൊക്കെ കണക്ഷനിൽ കിട്ടും, സ്റ്റാർ ഡെൽറ്റയിൽ കിട്ടും, ഡെൽറ്റ സ്റ്റാറിൽ കിട്ടും, ദെൻ സ്റ്റാർ സിക്സ് ആക്കി കിട്ടും. സോ ഇങ്ങനെ 4 വെക്ടർ ഗ്രൂപ്പ്സ് ആണ് നമുക്കുള്ളത്. ഈ വെക്ടർ ഗ്രൂപ്പ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ ഓപ്പറേഷൻ്റെ സമയത്താണ്. സോ പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ ചെയ്യുമ്പം സെയിം വെക്ടർ ഗ്രൂപ്പിൽ വരുന്ന ട്രാൻസ്ഫോമേഴ്സ് മാത്രമാണ് നമുക്ക് പാരലൽ ഓപ്പറേഷന് പോസിബിൾ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിൽ സർക്കുലേറ്റിംഗ് കറണ്ട് ഒക്കെ ഫ്ലോ ചെയ്ത് അവിടെ ഒരു സിവിയർ കണ്ടീഷനിലോട്ട് പോകുന്നത്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പാരലൽ ഓപ്പറേഷന് സെയിം വെക്ടർ ഗ്രൂപ്പിൽ വരുന്ന അല്ലെങ്കിൽ സെയിം ഫേസ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ പാരലൽ ഓപ്പറേഷൻ ചെയ്യാൻ നോക്കുക. സോ ഇതാണ് വെക്ടർ ഗ്രൂപ്പിംഗ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാർട്ട് എയിലെ മൊഡ്യൂൾ 5 രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5 പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ കണ്ടീഷൻസ് ഫോർ പാരലൽ ഓപ്പറേഷൻ ഓഫ് 3-ഫേസ് ട്രാൻസ്ഫോമേഴ്സ്. ഇനി അടുത്തത് നമ്മുടെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഈ പാരലൽ ഓപ്പറേഷൻ്റെ എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ കണ്ടീഷൻ നോക്കാം. സോ പാരലൽ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, രണ്ടോ അധികമുള്ള ട്രാൻസ്ഫോമേഴ്സിനെ നമ്മൾ പാരലലി കണക്ട് ചെയ്യും. സോ എന്ത് സംഭവിക്കും, നമ്മുടെ പ്രൈമറി സൈഡ് നമ്മൾ പാരലായിട്ട് ഇൻപുട്ട് സൈഡിലോട്ട് കണക്ട് ചെയ്യും, അതുപോലെ തന്നെ സെക്കൻഡറി സൈഡ് ലോഡിന് പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യും, അതിനാണ് നമ്മൾ പാരലൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ പാരലൽ ഓപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്, നെസസറി കണ്ടീഷൻസും ഉണ്ട്, അതുപോലെ തന്നെ ഡിസൈറബിൾ കണ്ടീഷൻസും ഉണ്ട്. നെസസറി കണ്ടീഷൻസ് എന്ന് വെച്ചാൽ മസ്റ്റ് കണ്ടീഷൻസ് ആണ്, അതായത് അത് എന്തായാലും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം, അത് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മെഷീൻ്റെ ഡാമേജ് ഉണ്ടാക്കും അത്. സോ ഡിസൈറബിൾ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതായത് അത്ര മസ്റ്റ് അല്ല, നെസസറി കണ്ടീഷൻസ് അല്ലെങ്കിൽ മാൻഡേറ്ററി കണ്ടീഷൻസ് അല്ല, അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഷീനിൽ ലോങ് ലൈഫും അതുപോലെ തന്നെ ഗുഡ് എഫിഷ്യൻസി കണ്ടീഷനിലൊക്കെ നമുക്ക് മെഷീനെ വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഡിസൈറബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ദിസ് നെസസറി കണ്ടീഷൻസ് ആർ മാൻഡേറ്ററി കണ്ടീഷൻസ് ആണ്, അത് നമ്മൾ എന്തായാലും ഫോളോ ചെയ്തിരിക്കണം. പാരലൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നെസസറി കണ്ടീഷൻസ് ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ മെഷീന് ഡാമേജ് ഒന്നുമില്ലാതെ നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഒരു പാരലൽ ഓപ്പറേഷന് നമുക്ക് നെസസറി കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സെയിം വോൾട്ടേജ് റേറ്റിംഗ്, അതായത് നമ്മൾ രണ്ട് ട്രാൻസ്ഫോമേഴ്സ് T1 T2 പാരലലി കണക്ട് ചെയ്യുമ്പം ഈ രണ്ട് ട്രാൻസ്ഫോമേഴ്സിനും സെയിം വോൾട്ടേജ് റേറ്റിംഗ് ആയിരിക്കണം. KVA റേറ്റിംഗ് ഡിഫറൻ്റ് ആയ പ്രശ്നമില്ല, പക്ഷേ അതിൻ്റെ പ്രൈമറി സെക്കൻഡറി വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഈ അതായത് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് രണ്ട് ട്രാൻസ്ഫോമേഴ്സ് അല്ലേ, അതായത് ഇതാണ് എൻ്റെ ഫസ്റ്റ് ട്രാൻസ്ഫോമർ T1, ഇതാണ് എൻ്റെ സെക്കൻഡ് ട്രാൻസ്ഫോമർ T2. ഇതിൻ്റെ പ്രൈമറി സൈഡ് എന്ത് സംഭവിച്ചു, ഞാൻ എൻ്റെ സപ്ലൈ സൈഡിലോട്ട് പാരലലി കണക്ട് ചെയ്തു, അതുപോലെ എൻ്റെ സെക്കൻഡറി സൈഡ് ലോഡ് സൈഡിലോട്ട് ഞാൻ പാരലലി കണക്ട് ചെയ്തു. സോ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പം എൻ്റെ ഈ E2, അതായത് സെക്കൻഡറി വോൾട്ടേജ് E2 അതുപോലെ തന്നെ പ്രൈമറി വോൾട്ടേജ് E1 രണ്ടിൻ്റെയും സെയിം ആയിരിക്കണം. രണ്ടിൻ്റെയും സെയിം അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ഇതിക്കടെ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്ത് നമ്മുടെ മെഷീനിൻ്റെ ഡാമേജ് അൺനെസസറി ഹീറ്റിംഗ് ഒക്കെ ഉണ്ടാക്കും. സോ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ എന്ത് പറ്റണം, രണ്ട് ട്രാൻസ്ഫോമറിൻ്റെയും എൻ്റെ സെക്കൻഡറി വോൾട്ടേജ് റേറ്റിംഗും പ്രൈമറി വോൾട്ടേജ് റേറ്റിംഗും സെയിം ആയിരിക്കണം. അതാണ് ഒരു നെസസറി കണ്ടീഷൻ. ഇനി അടുത്തത് ഈ വോൾട്ടേജ് റേറ്റിംഗ് പോലെ തന്നെ വരുന്നതാണ് പൊളാരിറ്റി ഓർ ഡോട്ട് കൺവെൻഷൻ. അതായത് ഇപ്പോൾ ഞാൻ ട്രാൻസ്ഫോമർ T1 എടുത്തു. സോ T1 ഡോട്ടഡ് ടെർമിനൽ, ഇപ്പോൾ ഞാൻ എൻ്റെ സപ്ലൈയിൽ ഇപ്പോൾ ഞാൻ ഫേസ് ന്യൂട്രൽ എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ എൻ്റെ E1, അതായത് ഫസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ T1 ഡോട്ടഡ് എൻ്റെ ഞാൻ ഫേസിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എൻ്റെ സെക്കൻഡ് ട്രാൻസ്ഫോമറിൻ്റെ ഡോട്ടഡ് എൻ്റെ ഞാൻ ഫേസിലോട്ട് തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡറി സൈഡും, സെക്കൻഡറി സൈഡിൻ്റെ ഡോട്ടഡ് എൻഡ് ഞാൻ ഈ ലോ ടെർമിനലിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ എൻ്റെ സെക്കൻഡ് ട്രാൻസ്ഫോം ഉണ്ട്, അതായത് ടി ടുവിൻ്റെ ഡോട്ടഡ് ടെർമിനലും അതേ ടെർമിനലിലോട്ട് തന്നെയായിരിക്കണം കണക്ട് ചെയ്തിട്ടുണ്ടാവുന്നത്. ഇനി അതിലെന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, സപ്പോസ് ഇതിൻ്റെ ഡോട്ടഡ് ടെർമിനലും ഇതിൻ്റെ അൺഡോട്ടഡ് ടെർമിനലുമാണ് ഒരു കോമൺ ടെർമിനലിലോട്ട് ഞാൻ കണക്ട് ചെയ്തതെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ വോൾട്ടേജ് റേറ്റിംഗിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ അവിടെ വീണ്ടും എന്തുണ്ടാവും, ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് രണ്ട് വോൾട്ടേജും എയ്ഡിംഗ് പൊളാരിറ്റിയിലായിരിക്കും. സോ അതുകൊണ്ട് എന്ത് സംഭവിക്കും, ടു ഇ ആ ക്ലോസ്ഡ് പാത്തിൽ, അതായത് ഇങ്ങനെ വരുന്ന ഒരു ക്ലോസ്ഡ് പാത്തിൽ നമ്മുടെ ടു ഇ ആക്ട് ചെയ്ത് എന്ത് സംഭവിക്കും, ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ടു ഇ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇംപെഡൻസ് ഓഫ് ടു ട്രാൻസ്ഫോമേഴ്സ്. അത്രയും കറണ്ട് നമ്മൾ അധികം സർക്കുലേറ്റ് ചെയ്ത് അൺനെസസറി ഹീറ്റിംഗ് ലോസ് ഒക്കെ നമ്മുടെ മെഷീനിൽ ഉണ്ടാക്കും, അതുപോലെ തന്നെ നമ്മുടെ മെഷീൻ ഓവർ ഹീറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്തൊരു നെസസറി കണ്ടീഷനാണ് സെയിം ഫേസ് സീക്വൻസ്. അതായത് ടി വൺ എന്ന് പറയുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഫേസ് സീക്വൻസ് ആർ വൈ ബി ആണെങ്കിൽ എൻ്റെ ടി ടു എന്ന് പറയുന്ന ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഫേസ് സീക്വൻസും എന്ത് തന്നെയായിരിക്കണം, ആർ വൈ ബി സീക്വൻസുള്ള ട്രാൻസ്ഫോമേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യാവുള്ളൂ. ഇനി ലാസ്റ്റ് കണ്ടീഷനാണ് സെയിം ഫേസ് ആംഗിൾ ഷിഫ്റ്റ്. ഞാൻ പറഞ്ഞു നമ്മൾ പാരലൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സെയിം വെക്ടർ ഗ്രൂപ്പിൽ വരുന്ന ട്രാൻസ്ഫോമേഴ്സിനെയാണ് നമ്മൾ പാരലൽ ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനെയല്ലോ, സെയിം വെക്ടർ ഗ്രൂപ്പിലെ ട്രാൻസ്ഫോമേഴ്സ് പാരലൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് തമ്മിലുള്ള ഫേസ് ഷിഫ്റ്റ് സെയിം ആയിരിക്കും. സോ ഫേസ് ഷിഫ്റ്റ് സെയിം ആയിരിക്കണം നമ്മുടെ പാരലൽ ഓപ്പറേഷന്. ഇവിടെ ഫേസ് സീക്വൻസ് പറയുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസിയും വരുന്നുണ്ട്, അതായത് ഫേസ് സീക്വൻസും ഫ്രീക്വൻസിയും സെയിം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പാരലൽ ഓപ്പറേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. സോ എന്താണ് ഞാൻ പറഞ്ഞത്, നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി കണ്ടീഷൻസ് ആണ്. അത് നമ്മൾ എന്തായാലും നമ്മൾ പാരലൽ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്തായാലും ആ മാൻഡേറ്ററി കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ മാൻഡേറ്ററി കണ്ടീഷൻസ് ഏതൊക്കെയായിരുന്നു, സെയിം വോൾട്ടേജ് റേറ്റിംഗ് ആണ്, അതായത് ഒരു 11/22 kV ട്രാൻസ്ഫോമർ അതേ റേറ്റിംഗ്, അതായത് അടുത്ത ഒരു 11/22 kV ട്രാൻസ്ഫോമർ ആയിട്ട് മാത്രമേ നമുക്ക് പാരലൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും. അതുപോലെ തന്നെ സെയിം പൊളാരിറ്റി, അതായത് നമ്മുടെ ഡോട്ടഡ് എൻഡ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ടെർമിനൽസിലോട്ട് ഒരേ ഫാഷനിൽ തന്നെയായിരിക്കണം, അല്ലെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ സർക്കുലേറ്റിംഗ് കറണ്ടിൻ്റെ ഫ്ലോ അവിടെ നടക്കും. പിന്നെ സെയിം ഫേസ് സീക്വൻസ് ആൻഡ് ഫ്രീക്വൻസി ആയിരിക്കണം, അതുപോലെ തന്നെ സെയിം ഫേസ് ആംഗിൾ ഷിഫ്റ്റും ആയിരിക്കണം, അതായത് ഒരേ വെക്ടർ ഗ്രൂപ്പിലെ ട്രാൻസ്ഫോമേഴ്സ് മാത്രമാണ് പാരലൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഡിസേറബിൾ കണ്ടീഷൻസ്, ഞാൻ പറഞ്ഞു ഡിസേറബിൾ കണ്ടീഷൻസ് എന്ന് പറയുന്ന മാൻഡേറ്ററി കണ്ടീഷൻസ് അല്ല, അത് നമുക്ക് നമ്മുടെ മെഷീനെ ഗുഡ് ഫാക്ടറിലും അതുപോലെ തന്നെ നല്ല എഫിഷ്യൻസിയും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിളാണ് മാത്രമുള്ളത്. ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ മെഷീനിൽ കുറച്ച് ഹീറ്റിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ എഫിഷ്യൻസിയും ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. സോ ഡിസേറബിൾ കണ്ടീഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെഷീനെ നല്ലത് നമുക്ക് ലോങ് ലൈഫൊക്കെ മെഷീന് കിട്ടും. സോ അതിൽ വരുന്ന രണ്ട് കണ്ടീഷൻസ് ആണ്, ഒന്ന് ടു ട്രാൻസ്ഫോമേഴ്സ് ഷുഡ് ഷെയർ ലോഡ് ബേസ്ഡ് ഓൺ ദിയർ KVA റേറ്റിംഗ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫോമർ പാരലൽ ചെയ്യുമ്പം അതിൻ്റെ KVA റേറ്റിംഗ് സെയിം ആവണമെന്നില്ല, എന്തുമാത്രം സെയിം ആയാൽ മതി, വോൾട്ടേജ് റേറ്റിംഗ് സെയിം ആയാൽ മതി. സോ KVA റേറ്റിംഗ് ഡിഫറൻറ്റ് ആയാൽ പ്രശ്നമില്ല. സോ നമ്മളിപ്പോൾ രണ്ട് ട്രാൻസ്ഫോമേഴ്സ്, അതൊരു 150 kVA ട്രാൻസ്ഫോമറും ഒരു 250 kVA ട്രാൻസ്ഫോമറും, രണ്ട് ട്രാൻസ്ഫോമർ എടുത്തിട്ടാണ് ഞാൻ പാരലൽ ചെയ്യുന്നത്, അതിൻ്റെ വോൾട്ടേജ് റേഷ്യോസ് സെയിം ആണ്. സോ ഈ രണ്ട് ട്രാൻസ്ഫോമേഴ്സ് ഞാൻ പാരലൽ ചെയ്യുമ്പം നമുക്കറിയാം ഒബ്വിയസ്ലി കറണ്ട് റേറ്റിംഗ് കൂടുതൽ ഏത് ട്രാൻസ്ഫോമറിൻ്റെ ആയിരിക്കും, 250 kVA ട്രാൻസ്ഫോമറായിരിക്കും കറണ്ട് റേറ്റിംഗ് കൂടുതൽ കമ്പയർഡ് ടു 150 kVA. സോ കൂടുതൽ കറണ്ട് ഷെയർ ചെയ്യേണ്ടത് ഏത് ട്രാൻസ്ഫോമർ ആയിരിക്കണം, 250 kVA ട്രാൻസ്ഫോമർ ആയിരിക്കണം കൂടുതൽ കറണ്ട് ഷെയർ ചെയ്യേണ്ടത്, കാരണം അതിൻ്റെ റേറ്റഡ് കറണ്ട് ആയിരിക്കും കൂടുതൽ. അതുപോലെ തന്നെ 150 kVA ട്രാൻസ്ഫോമർ കുറച്ച് കറണ്ട് ആയിരിക്കും എടുക്കേണ്ടത്. സോ ഇങ്ങനെയൊരു കണ്ടീഷൻ, അതായത് ഇങ്ങനെ ലോഡ് ഷെയറിംഗ് നടക്കണമെങ്കിൽ നമുക്കറിയാം അതിൻ്റെ എന്ത് സെയിം ആയിരിക്കണം, ഫോർ ദാറ്റ് ദ ടു ട്രാൻസ്ഫോമേഴ്സ് മസ്റ്റ് ഹാവ് ദ സെയിം പെർ യൂണിറ്റ് ഇമ്പിഡൻസ്, അതായത് രണ്ട് ട്രാൻസ്ഫോമറിൻ്റെയും പെർ യൂണിറ്റ് ഇമ്പിഡൻസ് സെയിം ആയാൽ മാത്രമാണ് അതിൻ്റെ KVA കപ്പാസിറ്റിക്ക് പ്രൊപ്പോർഷണലായിട്ട് അതിന് ലോഡ് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും KVA റേറ്റിംഗ് കൂടുതലുള്ള ട്രാൻസ്ഫോമർ കൂടുതൽ ലോഡ് ഷെയർ ചെയ്യണം, KVA റേറ്റിംഗ് കുറഞ്ഞുള്ള ട്രാൻസ്ഫോമർ കുറച്ച് ലോഡായിരിക്കണം ഷെയർ ചെയ്യേണ്ടത്. അത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ രണ്ടിൻ്റെയും പെർ യൂണിറ്റ് ഇമ്പിഡൻസ് സെയിം ആയിരിക്കണം. ഇനി അടുത്തതാണ് സെയിം XR റേഷ്യോ, അതായത് ആ വൈൻഡിങ്ങിൻ്റെ ഇൻഡക്റ്റൻസും അതുപോലെ തന്നെ അതിൻ്റെ റെസിസ്റ്റൻസും, ആ XR റേഷ്യോ രണ്ട് ട്രാൻസ്ഫോമേഴ്സിനെയും സെയിം ആയിരിക്കണം. ഇത് രണ്ടുമാണ് നമ്മുടെ ഏതെന്ന് പറയുന്ന ഡിസൈറബിൾ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. സോ നെസസറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആണ്, ഡിസൈറബിൾ കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗുഡ് ഫോർ ദ മെഷീൻ, നമുക്കതിനെ മാക്സിമം എഫിഷ്യൻസി കണ്ടീഷനിലും അതുപോലെ തന്നെ മെഷീനിൽ നമുക്ക് ലോങ് ലൈഫ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഇഫ് യു ഫോളോ ദിസ് ഡിസൈറബിൾ കണ്ടീഷൻസ്. ഓക്കെ, ഇത്രയാണ് പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സിൽ വരുന്നത്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു ഓട്ടോ ട്രാൻസ്ഫോമർ ഒരു ക്വസ്റ്റൻ ആണ് അടുത്ത സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദറ്റ് ഇസ് എൻ ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് യൂസ് ടു സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജ് ലെവൽ ഫ്രം 230 volts ടു 200 volts. ഫൈൻഡ് ദ കറണ്ട് ഇൻ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ദ വൈൻഡിംഗ് വെൻ ദ ലോഡ് ഈസ് 20 kW അറ്റ് UPF, നെഗ്ലക്ട് ലോസസ് ആൻഡ് മാഗ്നറ്റൈസിംഗ് കറണ്ട്. ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പ്രോബ്ലം ആണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ, നമുക്കറിയാം ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്താ, നമുക്കറിയാം നോർമൽ ട്രാൻസ്ഫോമറിന് രണ്ട് വൈൻഡിംഗ് ആണുള്ളത്, ആ രണ്ട് വൈൻഡിംഗ് ആണ് മാഗ്നറ്റിക്കലി ആണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളൂ, ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആണ്. പക്ഷേ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും, രണ്ട് വൈൻഡിങ്സും മാഗ്നറ്റിക്കലിയും ഇലക്ട്രിക്കലിയും കണക്റ്റഡ് ആയിരിക്കും. സോ എങ്ങനെ വരും, ഇപ്പോൾ ഇതൊരു വൈൻഡിങ് ആണെങ്കിൽ ഞാൻ അടുത്ത വൈൻഡിങ് അതായത് അതിൻ്റെ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും നമ്മുടെ ഇലക്ട്രിക്കലി അല്ലെങ്കിൽ രണ്ടും നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ടോ, ഐസൊലേറ്റ് ചെയ്തല്ല ഇരിക്കുന്നത്.
സോ അത് കഴിഞ്ഞിട്ട് ഒരു വൈൻഡിങ്ങിനെ നമ്മൾ കോമൺ ആയിട്ടായിരിക്കും വെച്ചിരിക്കുന്നത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും. സോ ഈ വൈൻഡിങ്ങിനെ ഞാൻ കോമൺ ആയിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ ഇതായിരിക്കും എൻ്റെ കോമൺ വൈൻഡിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈസ് യൂസ് ടു സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജ് ലെവൽ ഫ്രം 230 വോൾട്ട് to 200 വോൾട്ട്. അതായത് 230 വോൾട്ടിൽ നിന്ന് 200 വോൾട്ടിലോട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. സോ എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട്. അതായത് രണ്ട് വൈൻഡിങ്ങിനും കൂടി ഞാൻ അപ്ലൈ ചെയ്യുന്ന 230 വോൾട്ടാണ്. എൻ്റെ ഔട്ട്പുട്ടിൽ എനിക്ക് എത്രയാണ് വേണ്ടത്? 200 വോൾട്ടാണ് വേണ്ടത്. ഇത് നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്ന ലോഡ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ലോഡ് ഔട്ട്പുട്ടിലുള്ള ലോഡ് 20 kW UPF എന്ന് തന്നിട്ടുണ്ട്. സോ 20 kW UPF തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ KVA റേറ്റിംഗ് എനിക്ക് കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഈസ് KVA ഓട്ടോ ട്രാൻസ്ഫോമർ എങ്ങനെയായിരിക്കും? നമുക്കറിയാം SC=KW × ദാറ്റ് ഈസ് അപ്പാരൻ്റ് പവർ =  ആക്റ്റീവ് പവർ cos φ ആണ് അല്ലേ. സോ 20 × 1 ദാറ്റ് ഈസ് 20 kVA ആയിരിക്കും നമ്മുടെ എന്ത്, നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ KVA റേറ്റിംഗ് എന്ന് പറയുന്നത്. സോ KVA റേറ്റിംഗ് നമുക്ക് കിട്ടി. ഇനി ഈ KVA റേറ്റിംഗ് ഇൻപുട്ട് KVA = ഔട്ട്പുട്ട് KVA ഒരു ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പ്രിൻസിപ്പിളാണ്, അതല്ലേ. ഇൻപുട്ട് KVA ഔട്ട്പുട്ട് KVA സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് =20 kVA ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈമറിയിലെ കറണ്ട് വോൾട്ടേജ് V1 പ്രൈമറിയിലെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1, അതുപോലെ തന്നെ ഈ സെക്കൻഡ് സെഷനിൽ സെക്കൻഡറിയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? V1 I1 = 20 kVA. സോ V1 എനിക്കറിയാം, പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ടാണ് അല്ലേ. സോ അതിൽ നിന്ന് എനിക്ക് I1 കണ്ടുപിടിക്കാമല്ലോ. 20 × 10³ / 230. ഇപ്പോൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് I1 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. I1 വാല്യൂ 86.95 ആമ്പിയർ എന്ന് കിട്ടും ചെയ്യുമ്പോൾ. ഇനി നമുക്ക് I2 വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. I2 വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? സിമിലർലി V2 I2 = നമ്മുടെ KVA 20 kVA ആണ് അല്ലേ. ദാറ്റ് ഈസ് 20 × 10³ എന്ന് വരും. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് I2 കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. I2 = 20 × 10³ / V2. V2 = 200. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് പോകുമ്പോൾ 100 ആമ്പിയർ എന്ന് വരും. സോ നമുക്ക് ഈ സെക്ഷൻ I1 ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് കിട്ടിയില്ലേ, 86.95 ആമ്പിയർ. അതുപോലെ തന്നെ സെക്കൻഡറിക്കൂടെ ഫ്ലോ ചെയ്യുന്ന നമുക്ക് കറണ്ട് കിട്ടി 100 ആമ്പിയർ. സോ നമുക്ക് ഓരോ സെക്ഷനിലെയും കറണ്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ അപ്പർ സെക്ഷനിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 86.95 ആമ്പിയർ ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ലോവർ സെക്ഷനിലൂടെ ഫ്ലോ ചെയ്യുന്ന ഈ കറണ്ടിൻ്റെ വാല്യൂ ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മളിവിടെ ഒരു KCL അപ്ലൈ ചെയ്താൽ പോരെ. സോ ഈ സെക്ഷനിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I3 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ KCL അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? I1 + incoming current = outgoing current. സോ I1 + I3 = 100 ആമ്പിയർ. സോ നമുക്ക് എങ്ങനെ I3 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? I3 = 100 - 86.95. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 13 point something വരും അല്ലേ. 13.04 ആമ്പിയർ എന്ന് കിട്ടും നമ്മുടെ ഈ സെക്ഷനിൽ കൂടെ പോകുന്ന കറണ്ട്. സോ I3 വാല്യൂ എന്തായിരിക്കും? 13.04 ആമ്പിയർ. ദിസ് ഈസ് 100 ആമ്പിയർ, ദിസ് ഈസ് 86.95 ആമ്പിയർ, ആൻഡ് കറണ്ട് ത്രൂ ദ ലോവർ സെക്ഷൻ ഇസ് 13.04 ആമ്പിയർ. സോ ഇത് ഈ കറണ്ടിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ YD11 ആൻഡ് DY1 ഗ്രൂപ്പിംഗ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് വിത്ത് എ നീറ്റ് സർക്യൂട്ട് ആൻഡ് ഫേസർ ഡയഗ്രാംസ്. അതായത് YD11 കണക്ഷനും DY1 കണക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് DY1 നമുക്ക് നോക്കാം. DY1 നോക്കുമ്പം ഇതാണ് നമ്മുടെ വെക്ടർ നൊട്ടേഷൻ അല്ലേ. സോ DY1 എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ പ്രൈമറി ഏത് സൈഡിലാണ് കണക്ട് ചെയ്തേക്കുന്നത്? പ്രൈമറി ഈസ് കണക്റ്റഡ് ഇൻ ഡെൽറ്റ. സെക്കൻഡറി സൈഡ് ഏതിലാണ് കണക്ട് ചെയ്തേക്കുന്നത്? സെക്കൻഡറി സൈഡ് ഈസ് കണക്റ്റഡ് ഇൻ സ്റ്റാർ. അതുപോലെ തന്നെ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എത്രയാണ് വരേണ്ടത്? 30° ലാഗ് ആണ് അല്ലേ. സോ ഇത്രയും ഡാറ്റ നമുക്ക് DY1 നിന്ന് കിട്ടും. സോ നമുക്ക് ആദ്യം നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. അതായത് നമുക്ക് പ്രൈമറി എന്തിലാണ് കണക്ട് ചെയ്യുന്നത്? ഡെൽറ്റയിലാണ് കണക്ട് ചെയ്തത്. ഇവിടെ തന്നെ ഡോട്ടർ ടെർമിനൽസിലോട്ട് ഞാൻ എൻ്റെ സപ്ലൈ കൊടുത്തു, പ്രൈമറിയിൽ സപ്ലൈ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു? ഞാൻ എൻ്റെ ഡിസിമിലർ എൻസ് കണക്ട് ചെയ്ത് ഞാൻ എൻ്റെ ഡെൽറ്റ ഉണ്ടാക്കുന്നു. ഓക്കെ, ഇനി സെക്കൻഡറി സൈഡ് ഏതിലാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്? സെക്കൻഡറി സൈഡ് ഈസ് കണക്റ്റഡ് ഇൻ സ്റ്റാർ. സ്റ്റാർ എന്ന് പറയുമ്പോൾ സിമിലർ എൻസ് കണക്റ്റഡ് ടുഗെദർ ടു ഫോം ദ സ്റ്റാർ പോയിന്റ്. സോ എന്ത് സംഭവിച്ചു? A1 B1, അതായത് ഡോട്ടഡ് എൻസിലോട്ട്, ഡോട്ടഡ് എൻസിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ സപ്ലൈ എടുത്തു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഔട്ട്പുട്ട് എടുത്തു. ഇവിടെ നിന്ന് ഞാൻ എൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ അൺഡോട്ടഡ് എൻസ്, അതായത് 4, 5, 6, ഈ അൺഡോട്ടഡ് എൻസ് കണക്റ്റഡ് ടുഗെദർ ടു ഫോം ദ ന്യൂട്രൽ പോയിന്റ്. അപ്പോൾ നമ്മുടെ പ്രൈമറിയുടെ ഫേസ് ഡയഗ്രാം വരയ്ക്കുക. പ്രൈമറിയുടെ വെക്ടർ അല്ലെങ്കിൽ വെക്ടർ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും. അതായത് ഫസ്റ്റ് നമുക്കറിയാം നമുക്ക് 3 coils ആണുള്ളത് അല്ലേ, A1 B1. സോ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ A1 മാർക്ക് ചെയ്യുക, B1 മാർക്ക് ചെയ്യുക,
സി വൺ മാർക്ക് ചെയ്യുക. മൂന്ന് കോയിൽസിൻ്റെ ഫേസ് സീക്വൻസ് എ ബി സി ആണെങ്കിൽ നമ്മൾ എ വൺ ബി, നമ്മൾ സപ്ലൈ കൊടുക്കുന്നത് ഏതിലാണ്? എ വൺ ബി വൺ സി വൺ. സോ ആ ടെർമിനൽസ് ഞാൻ മാർക്ക് ചെയ്തു എ വൺ ബി വൺ സി വൺ. ഇത് നിങ്ങൾ നോക്കുക, എ വൺ, എ വണ്ണിനും അതുപോലെ തന്നെ ബി വണ്ണിനും എക്രോസ് ആയിട്ട് ഏത് കോയിലാണ് വരുന്നത്? കോയിൽ ബി ആണ് വരുന്നത് അല്ലേ. സോ എ വണ്ണിനും, അതായത് എ വണ്ണിനും ബി വണ്ണിനും എക്രോസ് ആയിട്ട് വരുന്നത് നമ്മുടെ കോയിൽ ബി ആണല്ലോ. അപ്പോൾ നമ്മൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ അതിൽ ആ കോയിൽ ബിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിനെ നമുക്ക് എങ്ങനെ, അതുപോലെ തന്നെ ഈ എ വൺ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ടൂവിലോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലേ. സോ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ വൺ ടു എന്ന് എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇനി ടു എങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? ടു ഇസ് കണക്റ്റഡ് ടു ബി വൺ ആൻഡ് ദിസ് ബി വൺ ഈസ് കണക്റ്റഡ് ടു ത്രീ. ഇനി നമ്മൾ നോക്കുമ്പം ബി വണ്ണിനും സി വണ്ണിനും എക്രോസ് ആയിട്ട്, ബി വണ്ണും സി വൺ, ബി വണ്ണിനും സി വണ്ണിനും എക്രോസ് ആയിട്ട് ഞാൻ ഏതാണ് കണക്ട് ചെയ്തേക്കുന്നത്? എൻ്റെ കോയിൽ സി ആണ് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത്. സോ ഇവിടെ എൻ്റെ കോയിൽ സി വരും. അതുപോലെ തന്നെ സി വണ്ണിനും, ഇതാണ് സി വൺ, സി വണ്ണിനും എൻ്റെ എ വണ്ണിനും എക്രോസ് ആയിട്ട് ഞാൻ ഏതാണ് കണക്ട് ചെയ്തേക്കുന്നത്? എൻ്റെ കോയിൽ എ ആണ് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത്. ഇതായിരിക്കും എൻ്റെ കോയിൽ എ എന്ന് പറയുന്നത്. സോ ഞാൻ ഇതിൻ്റെ വെക്ടർ ഞാൻ വരച്ചു. ഇനി കറസ്പോണ്ടിങ് സെക്കൻഡറിയുടെ ഫേസർ നമ്മൾ വരയ്ക്കുക. സെക്കൻഡറിയുടെ ഫേസർ വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു പ്രൈമറി ഫേസറിന് ഇൻ ഫേസ് ആയിട്ടായിരിക്കും നമ്മുടെ സെക്കൻഡറി ഫേസറും വരുന്നത്. സോ പ്രൈമറിയിലെ കോയിലെ വോൾട്ടേജിന് അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും സെക്കൻഡറിയിലെ കോയിലെ വോൾട്ടേജ് വരുന്നത്. സോ സെക്കൻഡറിയിലെ കോയിലെ വോൾട്ടേജ് എ വൺ ഫോർ അല്ലേ. അതെങ്ങനെയായിരിക്കും വരുന്നത്? നമ്മുടെ ഇതിലെ കോയിൽ എ വോൾട്ടേജിന് അതേ ഡയറക്ഷനിലായിരിക്കും. ഇതിലെ കോയിൽ എ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണല്ലേ ഇതിലെ കോയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ അതേ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ഏതും വരുന്നത്, നമ്മുടെ സെക്കൻഡറിയിലെ കോയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിലെ എ വൺ ഫോർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. ഇനി സെക്കൻഡറിയിലെ കോയിൽ ബി വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ കോയിൽ ബി വോൾട്ടേജിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. സോ ഇതാണ് എൻ്റെ കോയിൽ ബി വോൾട്ടേജ് പ്രൈമറി എങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെയായിട്ടായിരിക്കും എൻ്റെ കോയിൽ ബി വോൾട്ടേജ് സെക്കൻഡറിയിൽ വരുന്നത്. അതിൻ്റെ ജോയിൻ ചെയ്യുന്ന എൻസ് ഫൈവ് ആണ് അല്ലേ. ഇനി കോയിൽ സി വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ പ്രൈമറി കോയിൽ സി വോൾട്ടേജിൻ്റെ അതേ ഫേസിൽ തന്നെയായിരിക്കും അല്ലേ. സോ പ്രൈമറിയിലെ കോയിൽ സി വോൾട്ടേജ് ഈ ഡയറക്ഷനിലാണ്. നമ്മളെപ്പോഴും ആരോ ഇടുമ്പോൾ നമ്മൾ സപ്ലൈ ടെർമിനൽസിലാണ് നമ്മൾ ആരോ ഇടുന്നത്, അല്ലെങ്കിൽ സെക്കൻഡറിയിൽ ആരോ ഇടുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന ആ ടെർമിനൽസിലായിരിക്കും നമ്മൾ ആരോ ഇടുന്നത്. സോ സി വൺ എന്തായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും അല്ലേ. സോ ആ ഡയറക്ഷന് പാരലായിട്ട് ഞാൻ എൻ്റെ സെക്കൻഡറിയിലെ ഇൻഡ്യൂസ് ചെയ്യുന്ന കോയിൽ വോൾട്ടേജ് വരച്ചു. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കണം അല്ലേ. ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുമ്പോൾ എന്ത് പറ്റും? ഇവിടുത്തെ ഫേസ് വോൾട്ടേജ്, കോയിൽ എയുടെ ഫേസ് വോൾട്ടേജ് ഈ ഡയറക്ഷനിലാണ്. അതായത് ഇവിടെ ഞാൻ ഇമാജിനറി ന്യൂട്രൽ അസ്യൂം ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫേസ് വോൾട്ടേജ് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഫേസ് എയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. സോ ഈ ന്യൂട്രൽ പോയിൻ്റിൽ നിന്ന് എ വണ്ണിലോട്ട് വരയ്ക്കുന്ന ഇതായിരിക്കും. സോ ഇവിടെ നമ്മുടെ ഫേസ് ഷിഫ്റ്റ് എത്രയായി നമുക്ക്? 30 ഡിഗ്രി ലാഗാണ് അല്ലേ. സോ 30 ഡിഗ്രി ലാഗ് എന്ന് പറയുന്നത് ദാറ്റ് കറസ്പോണ്ട്സ് ടു 1 o'clock ആണല്ലോ. സോ ഇവിടെ നമ്മുടെ വെക്ടർ ഗ്രൂപ്പിംഗ് എങ്ങനെയായിരിക്കും? പ്രൈമറി ഈസ് കണക്റ്റഡ് ഇൻ ഡെൽറ്റ, അത് ഹൈ വോൾട്ടേജ് സൈഡ് ആയതുകൊണ്ട് നമ്മളതിനെ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തു. പിന്നെ സെക്കൻഡറി നമ്മളെപ്പോഴും ലോ വോൾട്ടേജ് സൈഡ് ആയിരിക്കും, ദാറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സ്റ്റാർ സ്മോൾ ലെറ്റർ വൈ. ദെൻ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 30 ഡിഗ്രി. സോ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡി വൈ വൺ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇതാണ് ഡി വൈ വണ്ണിൻ്റെ ഫേസർ ഡയഗ്രാം, അതുപോലെ തന്നെ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇത് നിങ്ങൾ ഈ കോയിൽസിനെയൊക്കെ നിങ്ങൾ ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക, എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. സപ്ലൈസ് കണക്റ്റഡ് ടു ദ അൺഡോട്ടഡ് എൻസ് ഓഫ് പ്രൈമറി, അതുപോലെ തന്നെ ദെൻ ദ ഡിസിമിലർ എൻസ് ആർ കണക്റ്റഡ് ടുഗെദർ ടു ഫോം ദ ഡെൽറ്റ ഇൻ പ്രൈമറി സൈഡ്, അതുപോലെ തന്നെ ഡെൽറ്റ സെക്കൻഡറി സൈഡിലോട്ട് വരുമ്പം ദ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം ദ ഡോട്ടഡ് ടെർമിനൽസ്, അതുപോലെ തന്നെ അൺഡോട്ടഡ് ടെർമിനൽസ് കണക്റ്റഡ് ടുഗെദർ ടു ഫോം ദ ന്യൂട്രൽ പോയിന്റ്. അതിനുശേഷം നിങ്ങൾ ഈ വെക്ടർ ഡയഗ്രാം വരയ്ക്കുക. വെക്ടർ ഡയഗ്രാം വരച്ചിട്ട് നിങ്ങൾ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതുക. ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതിയിട്ട് അങ്ങനെ നമുക്ക് ഡി വൈ വൺ എന്ന് പറയുന്ന വെക്ടർ ഗ്രൂപ്പ് നമുക്ക് കിട്ടിയെന്ന്. സോ അത്രയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ ഡി വൈ വണ്ണിൻ്റെ വെക്ടർ ഗ്രൂപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? വൈ ഡി ഇലവൺ ആണല്ലേ. വൈ ഡി ഇലവൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ പ്രൈമറി എന്തിലായിരിക്കണം കണക്ട് ചെയ്തേക്കേണ്ടത്? സ്റ്റാറിലായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്. സെക്കൻഡറി ഏതിലായിരിക്കും കണക്ട് ചെയ്യേണ്ടത്? ഡെൽറ്റയിലാണ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫേസ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇലവൺ ആണല്ലേ. സോ ഇലവൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? 30 ഡിഗ്രി ലീഡാണല്ലേ, അല്ലെങ്കിൽ പ്ലസ് 30 ഡിഗ്രി ആണ്. സോ അതിൻ്റെ കണക്ഷൻ ഡയഗ്രാമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ പ്രൈമറി സ്റ്റാറിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇതിൽ ഡോട്ടഡ് എൻസിലോട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ സപ്ലൈ കൊടുക്കുന്നു. അൺഡോട്ടഡ് എൻസ് കണക്ട് ടുഗെദർ ടു ഫോം ദ ന്യൂട്രൽ പോയിന്റ്. അതിനുശേഷം സെക്കൻഡ് ഡെൽറ്റയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അവിടെ ഞാൻ ഡോട്ടഡ് ടെർമിനൽസിലോട്ടായിരിക്കും ഞാൻ എൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ഡിസിമിലർ എൻസ് കണക്ട് ടുഗെദർ ടു ഫോം ദ ഡെൽറ്റ പോയിന്റ്, അതായത് ഡെൽറ്റ കണക്ഷൻ. സോ എൻ്റെ പ്രൈമറിയുടെ വോൾട്ടേജ് ഫേസർ ഞാൻ വരയ്ക്കുക. പ്രൈമറിയുടെ വോൾട്ടേജ് ഫേസർ വരയ്ക്കുമ്പോൾ എന്ത് പറ്റും? ആദ്യം കോയിൽ എയുടെ വരയ്ക്കുക. കോയിൽ എയുടെ എന്ത് സംഭവിക്കും? ബി എ വൺ വൺ ഞാൻ വരച്ചു. അതിനുശേഷം കോയിൽ ബി 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും. 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? കോയിൽ ബിയുടെ വരയ്ക്കുമ്പം 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്ത് കോയിൽ ബി വൺ അതിൻ്റെ എൻഡ് ടു ആയിരിക്കും അല്ലേ.
അതുപോലെ തന്നെ അതിനെ 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഒരു 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്, അതുപോലെ തന്നെ ഇവിടെ അഗെയിൻ 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വെച്ച് നമ്മൾ കോയിൽ സിയിൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് വരയ്ക്കാം. സോ അത് വരയ്ക്കുമ്പം നമുക്ക് വി സി വൺ, അതുപോലെ തന്നെ ഇതിൻ്റെ തേർഡ് 3 ആയിരിക്കും. സോ ഈ 1, 2, 3 ഒരുമിച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ടു ഫോം ദ സ്റ്റാർട്ട് പോയിന്റ്. സോ ഇതായിരിക്കും നമ്മുടെ പ്രൈമറിയുടെ വെക്റ്റർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറിയുടെ വെക്റ്റർ ഡയഗ്രാം വരുമ്പം നമുക്കറിയാം സെക്കൻഡറി വോൾട്ടേജ് ഇസ് ഇൻ ഫേസ് വിത്ത് പ്രൈമറി വോൾട്ടേജ്. പ്രൈമറി ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിന് ഇൻ ഫേസ് ആയിരിക്കും സെക്കൻഡറിയിൽ നമ്മുടെ കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. സോ കോയിൽ എയുടെ വോൾട്ടേജ് വരയ്ക്കുമ്പം എന്ത് ചെയ്യണം നമ്മൾ, അതായത് നമ്മൾ A1, B1, C1 എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോയിൽ എയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് നമ്മുടെ പ്രൈമറി കോയിൽ എ വോൾട്ടേജിൻ്റെ ഇൻ ഫേസ് ആയിരിക്കണം. സോ പ്രൈമറി കോയിൽ വോൾട്ടേജിന് ഇൻ ഫേസ് ആയിട്ട് ഞാൻ എന്ത് വരച്ചു, എൻ്റെ സെക്കൻഡറി കോയിൽ എയുടെ വോൾട്ടേജ് വരച്ചു. ഇനി സെക്കൻഡറി കോയിൽ ബിയുടെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതിൽ, അതായത് പ്രൈമറിയിലെ കോയിൽ ബിയുടെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. സോ ഈ ഡയറക്ഷനിൽ ഞാൻ വരച്ചു. ഇനി കോയിൽ സിയിൽ ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജ് കാണണം. കോയിൽ സിയിൽ ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജ് കാണാൻ എന്ത് ചെയ്യണം, കോയിൽ സിയിൽ ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോയിൽ നമ്മുടെ പ്രൈമറി കോയിൽ സിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കണം. സോ അതേ ഡയറക്ഷനിൽ ഞാൻ എന്ത് സംഭവിച്ചു, എൻ്റെ കോയിൽ സിയിൽ ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജ് വരച്ചു. ഇനി എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ ഫേസ് ഡിഫറൻസ് നോക്കണം അല്ലേ. സോ എൻ്റെ പ്രൈമറി അതായത് എ ഫേസിൻ്റെ വോൾട്ടേജ് ഫേസർ, അതായത് ഫേസ് വോൾട്ടേജ് ഞാൻ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡെൽറ്റയിലായതുകൊണ്ട് ഞാനൊരു ഇമാജിനറി പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ആ പോയിന്റിൽ നിന്ന് എൻ്റെ ഫേസ് എയുടെ ഏത് വോൾട്ടേജ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, ഫേസ് വോൾട്ടേജ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. സോ ഈ രണ്ട് വോൾട്ടേജ് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഇത് തമ്മിൽ ഒരു 30 ഡിഗ്രി ഷിഫ്റ്റ് ഉണ്ടല്ലേ. അതായത് ലോ വോൾട്ടേജ് വൈൻഡിങ്ങിൻ്റെ വോൾട്ടേജ് ഫേസർ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിൻ്റെ വോൾട്ടേജ് ഫേസറിന് 30 ഡിഗ്രി ലീഡ് ചെയ്യുകയാണ്. 30 ഡിഗ്രി ലീഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 11 o'clock. ക്ലോക്ക് കൺവെൻഷനിൽ 11 o'clock ഈക്വൽ ആണത്. സോ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ട്രാൻസ്ഫോമറിനെ പ്രൈമറി ഈസ് കണക്റ്റഡ് ഇൻ സ്റ്റാർ ഹൈ വോൾട്ടേജ് സൈഡ് ആയതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ വൈ, ദെൻ സെക്കൻഡറി സൈഡ് ഈസ് കണക്റ്റഡ് ഇൻ ഡെൽറ്റ, ഡെൽറ്റയിലായതുകൊണ്ട് എന്ത് പറ്റും, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ ഡി ലോ വോൾട്ടേജ് സൈഡ് ആയതുകൊണ്ട്. ദെൻ ദ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടിയത്, 30+30 ഡിഗ്രി ആണ് അല്ലേ, 30 ഡിഗ്രി ലീഡാണ്. സോ ദാറ്റ്സ് കറസ്പോണ്ട് ടു 11 o'clock. ഇതായിരിക്കും YD11 സർക്യൂട്ട് ഡയഗ്രാം, അതിൻ്റെ ഫേസ് ഡയഗ്രാം. സോ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ പേർപ്പസ് ഓഫ് എ തേർഡ് വൈൻഡിങ് ഇൻ ത്രീ വൈൻഡിങ് ട്രാൻസ്ഫോമേഴ്സ്. ത്രീ വൈൻഡിങ് ട്രാൻസ്ഫോമറിലെ തേർഡ് വൈൻഡിങ്ങിൽ, നോർമലി നമുക്കൊരു ട്രാൻസ്ഫോമറിൽ നമുക്ക് പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ആണുള്ളത്. അതുകൂടാതെ ഒരു തേർഡ് വൈൻഡിങ് കൂടെ, ഒരു ടേർഷറി വൈൻഡിങ് കൂടെ യൂസ് ചെയ്യും. എന്തിനാണ് ടേർഷറി വൈൻഡിങ് നമ്മളൊരു ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ നമുക്ക് രണ്ട് പ്രൈമറി വൈൻഡിങ് ഉണ്ട്, അതുകൂടാതെ നമ്മൾ വേറൊരു വൈൻഡിങ് ടേർഷറി വൈൻഡിങ് യൂസ് ചെയ്യും. അതെനിക്ക് സപ്ലൈ ചെയ്യാനും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ എന്തെങ്കിലും അൺബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കോയിൽസിനെ നമുക്ക് ഡെൽറ്റ കണക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അതിനെ യൂസ് ചെയ്യാൻ പറ്റും. സോ എന്തിനാണ് ഈ ടേർഷറി വൈൻഡിങ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് സബ്സ്റ്റേഷനിൽ വേരിയസ് ഓക്സിലറീസ് ഉണ്ടായിരിക്കും. സോ ഈ ഓക്സിലറീസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി വോൾട്ടേജിന് ഡിഫറൻ്റ് ആയുള്ളൊരു വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നമുക്കൊരു വേറൊരു വോൾട്ടേജ് അതർ ദാൻ ദിസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടേർഷറി വൈൻഡിങ് യൂസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ, ടു സപ്ലൈ സബ്സ്റ്റേഷൻ ഓക്സിലറീസ് അറ്റ് എ വോൾട്ടേജ് ഡിഫറൻറ്റ് ഫ്രം ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വോൾട്ടേജ്. ഇനി അടുത്തത് നമുക്കറിയാം, നമ്മുടെ ഹൈ വോൾട്ടേജ് സിസ്റ്റത്തിൽ ഇപ്പോൾ വോൾട്ടേജിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ, ഒരു ഡിക്രീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് കോമ്പൻസേറ്റിംഗ് ഡിവൈസ് യൂസ് ചെയ്ത് നമ്മൾ വോൾട്ടേജിനെ നമ്മുടെ റേറ്റഡ് വാല്യൂലോട്ട് കൊണ്ടുവരും അല്ലേ. അതായത് ഫേസ് കണ്ടൻസേഴ്സ്, സിങ്ക്രോണസ് കണ്ടൻസേഴ്സ് പോലുള്ള ഫേസ് കോമ്പൻസേറ്റിംഗ് ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യും. ഈ ഫേസ് കോമ്പൻസേറ്റിംഗ് ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ടെർഷറി വൈൻഡിങ്ങിലോട്ടായിരിക്കും. സോ ടെർഷറി വൈൻഡിങ്ങിലോട്ട് അങ്ങനെ ഫേസ് കോമ്പൻസേറ്റിംഗ് ഡിവൈസിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ടെർഷറി വൈൻഡിങ് പിന്നെ ട്രാൻസ്ഫോമർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു യൂസാണ്, നമുക്കറിയാം ഹൈ വോൾട്ടേജ് ടെസ്റ്റിംഗ് ട്രാൻസ്ഫോമർ. ഹൈ വോൾട്ടേജ് ടെസ്റ്റിംഗ് ട്രാൻസ്ഫോമറിൽ നമുക്ക് ഈ ടെർഷറി വൈൻഡിങ് അതിൻ്റെ വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള വോൾട്ടേജ് കോയിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ടെർഷറി വൈൻഡിങ് ക്യാൻ ബി യൂസ്ഡ് എ വോൾട്ടേജ് കോയിൽ ഇൻ എ ഹൈ വോൾട്ടേജ് ടെസ്റ്റിംഗ് ട്രാൻസ്ഫോമർ. ദെൻ നമുക്കറിയാം ഇപ്പോൾ മൂന്ന് സപ്ലൈ സിസ്റ്റം നമുക്കുണ്ട്. ഈ മൂന്ന് സപ്ലൈ സിസ്റ്റം മൂന്ന് ഡിഫറൻറ്റ് വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇൻ്റർകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ത്രീ വൈൻഡിങ് ട്രാൻസ്ഫോമേഴ്സ്. ഈ ടെർഷറി വൈൻഡിങ് ഉള്ളതുകൊണ്ട് ത്രീ വൈൻഡിങ് ട്രാൻസ്ഫോമേഴ്സ് മൂന്ന് ഡിഫറൻറ്റ് സിസ്റ്റത്തിനെ, സപ്ലൈ സിസ്റ്റത്തിനെ ഇൻ്റർകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ത്രീ സപ്ലൈ സിസ്റ്റംസ് ഓപ്പറേറ്റിംഗ് എ ഡിഫറൻറ്റ് വോൾട്ടേജസ് ക്യാൻ ബി ഇൻ്റർകണക്റ്റഡ് യൂസിങ് ത്രീ വൈൻഡ് ട്രാൻസ്ഫോമർ. ദെൻ ദ അതർ യൂസ് ഇസ് നമുക്കറിയാം
ഈ ടേർഷറി വൈൻഡിങ്. ടേർഷറി വൈൻഡിങ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ടെക്സ്റ്ററി വൈൻഡിങ് ആക്ച്വലി റെഡ്യൂസസ് സീറോ സീക്വൻസ് ഇംപെഡൻസ്. നമ്മുടെ നെറ്റ്വർക്കിന്റെ സീറോ സീക്വൻസ് ഇംപെഡൻസ് കുറയ്ക്കും. സീറോ സീക്വൻസ് ഇംപെഡൻസ് കുറയ്ക്കുമ്പോൾ എന്താണ് പറ്റുന്നത്? അതായത് നമുക്കറിയാം, ഒരു എർത്ത് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ സീറോ സീക്വൻസ് കറണ്ട് ഫ്ലോ ചെയ്യൂല്ലേ. സോ ഈ സീറോ സീക്വൻസ് കറണ്ടിന് ഫ്ലോ ചെയ്യാനുള്ള ഇംപെഡൻസ് നമ്മുടെ എന്ത് സംഭവിക്കും? ഈ ടേർഷറി വൈൻഡിങ് കുറയ്ക്കും. സോ ടേർഷറി വൈൻഡിങ് സീറോ സീക്വൻസ് ഇംപെഡൻസ് കുറയ്ക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ സീറോ സീക്വൻസ് കറണ്ടിന് ഈസിലി ഫ്ലോ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് ഈസിലി വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ടേർഷറി വൈൻഡിങ് ഡെൽറ്റയിൽ കണക്ട് ചെയ്താൽ, ടേർഷറി വൈൻഡിങ് ഡെൽറ്റയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ടേർഷറി വൈൻഡിങ്ങിൻ്റെ ഒരു കറണ്ട്, ഒരു സീറോ സീക്വൻസ് കറണ്ട് ഫ്ലോ ചെയ്യും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒരു യൂസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അൺബാലൻസ്ഡ് ലോഡ് കണ്ടീഷനിലാണ്. അതായത് നമുക്ക് നോർമൽ ലോഡ് കണ്ടീഷൻ ആണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ടേർഷറി വൈൻഡിങ് ഡെൽറ്റ കണക്ടാണെങ്കിൽ ബാലൻസ്ഡ് കണ്ടീഷനിൽ അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഒരു അൺബാലൻസ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അൺബാലൻസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ തേർഡ് ഹാർമോണി കറണ്ട് ഉണ്ടാവും. ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഓപ്പറേഷനിലെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തേർഡ് ഹാർമോണിക് കറണ്ടിന് പ്രൊവൈഡ് ചെയ്യുന്നൊരു പാത്ത് ഉണ്ടാവണം. പാത്ത് ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ ട്രാൻസ്ഫോമർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. സോ തേർഡ് ഹാർമോണിക് കറണ്ടിനുള്ള ഒരു പാത്ത് ആര് പ്രൊവൈഡ് ചെയ്യും? നമ്മുടെ ഡെൽറ്റ കണക്റ്റഡ് ടേർഷറി വൈൻഡിങ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? തേർഡ് ഹാർമോണിക് കറണ്ട് ഫ്ലോ ചെയ്ത് നമ്മുടെ ഫ്ലക്സും MMF ബാലൻസും ഒക്കെ നമുക്ക് ഫ്ലക്സിനെ സൈനസോയിഡലാക്കി EMF സൈനസോയിഡലായി, അങ്ങനെ നമുക്ക് MMF ബാലൻസ് അച്ചീവ് ചെയ്യാൻ പറ്റും ഒരു ട്രാൻസ്ഫോമറിൽ. ഇനി അടുത്ത ഒരു യൂസാണ് ടേർഷറി വൈൻഡിങ് ഈസ് കണക്റ്റഡ് ഇൻ ഡെൽറ്റ ദ ത്രീ വൈൻഡിങ് ട്രാൻസ്ഫോം. നമ്മൾ ഈ ഡെൽറ്റയിൽ കണക്ട് ചെയ്യുമ്പോൾ ഇറ്റ് അസിസ്റ്റ് ദ ലിമിറ്റേഷൻ ഇൻ ഫോൾട്ട് കറണ്ട് ഇൻ ദ ഇവന്റ് ഓഫ് എ ഷോർട്ട് സർക്യൂട്ട്. അതൊരു ലൈൻ ടു ന്യൂട്രൽ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് യൂസ് ചെയ്യാം? ഈ ഡെൽറ്റ കണക്റ്റഡ് ടേർഷറി വൈൻഡിങ് യൂസ് ചെയ്യാം. അപ്പോൾ ടേർഷറി വൈൻഡിങ് ഡെൽറ്റ കണക്ട് ചെയ്താൽ നമുക്ക് മൂന്ന് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, അൺബാലൻസ് വരുമ്പോൾ ഒരു അൺബാലൻസ്ഡ് ലോഡിനെയാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ കണ്ടീഷനിൽ നമുക്ക് യൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എർത്ത് ഫോൾട്ട് വരുമ്പോൾ നമ്മൾ എന്ത് സമയം ഈ സീറോ സീക്വൻസ് കറണ്ടിന് ഒരു ഫ്ലോ ചെയ്യാൻ ഒരു പാത്ത് നമ്മുടെ ടേർഷറി വൈൻഡിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ ആ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏത് സഹായിക്കും? നമ്മുടെ ഈ ടേർഷറി വൈൻഡിങ് സഹായിക്കും. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ടേർഷറി വൈൻഡിങ്. ഫോർ മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്, ഏതെങ്കിലും നാല് അഡ്വാൻറ്റേജസ് എഴുതിയാൽ മതി. ടേർഷറി വൈൻഡിങ്ങിൻ്റെ, അതായത് ഇൻ അഡീഷൻ ടു ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ് വി ആർ യൂസിങ് എൻ അഡീഷണൽ വൈൻഡിങ് കോൾഡ് ടേർഷറി വൈൻഡിങ്. ഈ ടേർഷറി വൈൻഡിങ് നമുക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡെൽറ്റ കണക്ട് ചെയ്ത് നമുക്ക് അതിൽ അൺബാലൻസും അതുപോലെ തന്നെ എത്ത്ഫോൾ കറണ്ടിനെയൊക്കെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എത്ത്ഫോൾ കറണ്ട് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എത്ത്ഫോൾട്ട് കൂടുതൽ ക്വിക്കായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ടേർഷറി വൈൻഡിങ് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതോടുകൂടി നമ്മുടെ മൊഡ്യൂൾ 5 എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇപ്പോൾ നമ്മൾ 1 to 5, അതായത് ടോട്ടൽ 5 മൊഡ്യൂൾസിൻ്റെ SK2 ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഏത് സബ്ജക്റ്റിൻ്റെ DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് 5 മൊഡ്യൂൾസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫുള്ള് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ പുതിയ വീഡിയോ ആയിരുന്നു, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അതുവരെ കീപ് വാച്ചിങ് അവർ ചാനൽ. താങ്ക് യു.